بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر، إن شانئك هو الأبتر. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ومن تكن برسول الله نصرته إن تلقه اللصد في أعجامها تجمي، ولن ترى من ولي غير منتصر به، ولا من عدو غير منقسم. أحل أمته في حرز ملته كالليث حل مع الأسبال في أجمي. يا رب بالمصطفى أبلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മൾ ഇന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. തദ്കിറത്തു സ്വാലിഹീൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട
സയ്യിദ് അബ്ദുറഹ്മാൻ ഉമ്പിച്ചിക്കോയത്തങ്ങൾ അൽ ബുഖാരി ബായാർത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരും നിങ്ങളുടെ നാട്ടിൻ്റെ സമീപ പ്രദേശത്തുള്ളവരുമായ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് പരിപാടി വളരെ പ്രശസ്തമായ വിധത്തിൽ നടന്നു വരുന്നു. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്ന, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കപ്പെടുന്ന, ദീനിന് ഉപകരിക്കുന്ന ഈ സദസ്സ് നിലനിർത്തുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ പ്രാവശ്യം ഈ സലാത്ത് നടക്കുന്ന ദിവസം പരിശുദ്ധ റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച സന്ധ്യാസമയമാണ്, രാത്രിയാണ്. റബീഉൽ അവ്വൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. അല്ലാഹു തആല തുല്യതയില്ലാത്ത രാജാവാണ്. ആ രാജാവായ അല്ലാഹു തുല്യതയില്ലാത്ത ഒരു നേതാവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാവായ റബ്ബ് റബ്ബുൽ ആലമീനാണ്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ സർവ മനുഷ്യർക്കും സർവ ജിന്നുകൾക്കും സർവ മലക്കുകൾക്കും സർവ മത്സ്യങ്ങൾക്കും സസ്യങ്ങൾക്കും സർവ മൃഗങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും സർവജീവികൾക്കും സർവ വസ്തുക്കൾക്കും എല്ലാം അവകളം മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തിയ രാജാവാണ് അല്ലാഹു എങ്കിൽ, അവൻ റബ്ബുൽ ആലമീനാണെങ്കിൽ, അവകൾക്കെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഅൻ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ ومحمد صلى الله عليه سببها. قريشക്കാരനായ ഒരു പണ്ഡിതൻ വരും. യംലവു തിബാഖൽ അർളി ഇൽമ, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും അറിവിനാൽ ആ പണ്ഡിതൻ ഇറക്കും എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞ പണ്ഡിതൻ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ലോക പ്രശസ്ത ഗ്രന്ഥമാണ് കിതാബുർ റിസാല. 500-ലധികം തവണ ആ ഒരൊറ്റ കിതാബ് ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഓതിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓതുമ്പോൾ പുതിയ പുതിയ വിവരം ലഭിച്ചിട്ടുണ്ട്. ആ കിതാബ് റിസാലയുടെ തുടക്കത്തിൽ പറഞ്ഞ വാചകമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദുന്യാവിലോ ദീനിലോ മനുഷ്യർക്കോ മലക്കുകൾക്കോ ദുനിയാവിലോ ആഖിറത്തിലോ എന്ത് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഏത് മുസീബത്തുകൾ തടുത്തു പോകുന്നുണ്ടോ,
അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റബ്ബുൽ ആലമീനായ തുല്യതയില്ലാത്ത രാജാവ്, ആ ഒരു തുല്യതയില്ലാത്ത നേതാവ് മുഖേനയാണ് സർവ നന്മകളും വിതരണം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ ഇന്നമ അന ഖാസിമുൻ വല്ലാഹു യുതീ, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്, വല്ലാഹു യുതീ അല്ലാഹു തആല കൊടുക്കുന്ന രാജാവാണ്. കൊടുക്കണമെങ്കിൽ ഉടമസ്ഥാവകാശം വേണം. എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച രാജാവായ അല്ലാഹ്, അവനാണ് ഈ സാധുവായ എന്റെ ഉടമസ്ഥൻ, അവനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ. എന്റെ കണ്ണ് എന്ന് ഞാൻ പറയാറുണ്ട്, പക്ഷേ എന്റേതല്ല, എന്റെ അധികാരത്തിലല്ല, ഞാൻ സൃഷ്ടിച്ചതല്ല. കണ്ണടയില്ലാതെ തന്നെ കാണണമെന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റേതല്ലാത്തതിനാലും എന്റെ അധികാരത്തിലല്ലാത്തതിനാലും കണ്ണട വെച്ചാലേ എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. എന്റെ താടിയിലെ രോമം കറുത്തു തന്നെ നിലനിൽക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ എന്റെ താടിയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. കാരണം ഈ രോമം എന്റേതല്ല, എന്റെ മുഖവും എന്റേതല്ല, എന്റെ തലയും എന്റേതല്ല, എന്റെ ശരീരവും അവയവങ്ങളും എന്റെ കിഡ്നിയും ഹാർട്ടും കരലും ഒന്നും എന്റേതല്ല. അത് മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്ന രാജാവിൻ്റേതാണ്. ഞാനത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിന് എനിക്കധികാരമില്ല, എന്റെ അവയവങ്ങൾക്ക് എനിക്കധികാരമില്ല, എന്റെ നാവിന് എനിക്കധികാരമില്ല. എന്റെ രാജാവിന്റെ സൃഷ്ടിപ്പാണത്, ഉടമസ്ഥനാണത്, അവൻ തരുന്നതല്ലാതെ എനിക്ക് ലഭ്യമല്ല. അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. എന്റെ കണ്ണ് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ കാത് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയതല്ല, എന്റെ കിഡ്നിയും എന്റെ ഹാർട്ടും എന്റെ കരലും ഒന്നും തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം സംവിധാനിച്ചു തന്ന രാജാവാണത്. ആ രാജാവിന് നന്ദി ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ആ രാജാവിന് നന്ദി ചെയ്യാൻ എനിക്ക് കഴിവില്ല. അവനാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾക്ക് നിമിത്തം വെച്ചിട്ടുണ്ട്, തിന്മകൾക്കും നിമിത്തം വെച്ചിട്ടുണ്ട്. തിന്മകളുടെ നിമിത്തങ്ങൾ നമുക്കറിയാം, രോഗാണുക്കൾ തിന്മയുടെ നിമിത്തങ്ങളാണ് അല്ലയോ സുഹൃത്തുക്കളെ? അക്രമകാരികൾ തിന്മയുടെ നിമിത്തങ്ങളാണ്. ലോകത്തല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ചെറിയ അംശം നിലനിൽക്കുന്നവരാണ് സാദാത്തുക്കൾ, സയ്യിദന്മാർ. അവരെല്ലാം നന്മയുടെ നിമിത്തങ്ങളാണ്. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങൾ നന്മയുടെ നിമിത്തങ്ങളാണ്. കാരണം മുഅ്മിനീങ്ങളുടെ കൽബിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. നബി തങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിലുള്ളവൻ നന്മയുടെ നിമിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദരവുള്ളവൻ നന്മയുടെ നിമിത്തമാണ്. ഫല്ലദീന ആമനു ബിഹി വഅസ്സറു ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂ വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയം കൈവരിക്കുന്നവരാരാണെന്ന് ഖുർആൻ വിവരിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ ഒന്ന്, വഅസ്സറൂഹു ആ നബിയെ ബഹുമാനിച്ചവർ രണ്ട്, വനസറൂഹു ആ നബി തങ്ങളെ സഹായിച്ചവർ മൂന്ന്. സുബ്ഹാനല്ലാഹ്, നബിയെ സഹായിക്കുകയെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പോഴൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കലല്ല,
നബിതങ്ങൾക്ക് കട്ടൻ ചായ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കലല്ല, നബിതങ്ങളുടെ ദീനിനെ സഹായിക്കുന്നവരാണ് അവിടുത്തെ സഹായിച്ചവർ. വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅ. നാലാമതായി അല്ലാഹു പറയുന്നു, ആ നബിതങ്ങളുടെ കൂടെ അല്ലാഹു ഇറക്കിയ പ്രകാശമായ ഖുർആൻ, അവിടെ നിന്ന് അല്ലാഹു ഇറക്കിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന ദീൻ, അത് ഫോളോ ചെയ്ത് ജീവിക്കുന്നവർ. ആദ്യമായി വേണ്ടത് നബിയെക്കുറിച്ചുള്ള വിശ്വാസം, രണ്ടാമതായി പറയുന്നതോ അവിടുത്തോടുള്ള ബഹുമാനം, മൂന്നാമതായി പറയുന്നതോ അവിടുത്തോടുള്ള സഹകരണം, നാലാമതായി പറയുന്നതോ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. ഈ നാല് കാര്യങ്ങൾ ഒത്തിണങ്ങിയവർ അവർ അവർ തന്നെയാണ് വിജയം കൈവരിച്ചവർ. ആ വിജയം കൈവരിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ നന്മയുടെ നിമിത്തങ്ങളാണ്. സുഹൃത്തുക്കളെ, ആ മുഅ്മിനീങ്ങൾക്ക് എന്താണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതെന്ന് ശരിയായ വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, അവർ ഏറ്റവും വലിയ നന്മയുടെ നിമിത്തങ്ങളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഭൗതികമായ നന്മയുടെ നിമിത്തങ്ങൾ, ശരിയായ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, കാരണം ഈ അടുത്ത് ഞാൻ സിറാജുൽ ഹുദയിലെ കഴിഞ്ഞ കാല മദ്രസ വിദ്യാർത്ഥികളുടെ ഒരു യോഗം വിളിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നേരത്തെ പഠിച്ചതാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് കുട്ടിയുണ്ട്. കുട്ടിയെയും എടുത്ത് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഈ കുട്ടിയെ ഡോക്ടർമാർ വയറ്റിലിട്ട് കൊന്നുകളയാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ അന്ന് സിറാജുൽ ഹുദയിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ചില ദിക്ര ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തന്നു, ദുആ ചെയ്തു, അൽഹംദുലില്ലാഹ്, ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് മന്ത്രിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നൂറുകണക്കിന് അനുഭവങ്ങൾ, മക്കളെ വയറ്റിലിട്ട് കൊല്ലാൻ വേണ്ടി പറയുന്ന ഡോക്ടർമാരുണ്ട്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ ഫിറഔനിനേക്കാൾ വലിയ ഭീകരന്മാരായിപ്പോകും. ഫിറഔന് വലിയ ഭീകരനാണ്. ഭീകരൻ എന്ന് മാത്രമല്ല, ഞാനാണ് ദൈവം എന്ന് വാദിച്ചവനാണ്. ചെറിയ പിഞ്ചു മക്കളെ പ്രസവിക്കപ്പെട്ട ഉടനെ കൊന്നുകളഞ്ഞവനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ, ഒരു മുജാഹിദ് മാത്രമേ ഉള്ളൂ. മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു മൗലവിയുണ്ട്, പിന്നെ അയാൾ മുജാഹിദാണെങ്കിൽ തർക്കം ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നും സുന്നി മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നുകളയണം. അതേസമയത്ത് ഫിറഔൻ ചെറിയ പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞവനാണ്, കടുത്ത ഭീകരനാണ്. സുബ്ഹാനല്ലാഹ്. ആ ഫിർഔൻ എന്ന് പറയുന്ന കടുത്ത ഭീകരൻ, അവന്റെ പരിപാടിയായിരുന്നു മക്കളെ, ജനിച്ചു വീണ കുഞ്ഞുമക്കളെ കൊന്നുകളയുക. അതിനേക്കാൾ വലിയ ഭീകരത ജനിക്കുന്നതിന് മുമ്പ് വാറ്റിലിട്ട് കൊന്നുകളയുക. ജനിക്കാനും അനുവദിക്കാതെ ഫിർഔനെ കാണാൻ കുറച്ചുകൂടി കടുപ്പം കൂടുതൽ, വാറ്റുന്ന തന്നെ കൊന്നുകളയുക. മഞ്ചേരിയിലെ ഒരു ഡോക്ടർ, സ്ത്രീ ഡോക്ടറാണ്, ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, പർദ്ദ ധരിച്ച ധാരാളം സ്ത്രീകൾ വന്ന് അവരുടെ ഗർഭത്തിൽ അബോർഷനാക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഞാൻ അവരെ പലപ്പോഴും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നു, പക്ഷേ പലപ്പോഴും അമുസ്ലിം സ്ത്രീകൾ വന്നാൽ, അവർക്ക് കുറച്ച് ഉപദേശം കൊടുത്താൽ പലരും പിന്തിരിയുന്നു. നമ്മളെ മുസ്ലിം സ്ത്രീകൾ പലരും പിന്തിരിയുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് വയറിലെ കാര്യമൊന്ന് ഊന്നിപ്പറയണം എന്ന് മഞ്ചേരിയിലൊരു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ആ ഡോക്ടറെ പരിചയം ഇല്ല, നമ്പർ ഇപ്പോഴും എൻ്റെ ഫോണിൽ കാണും. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് നാം ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളെ കൊല്ലരുത്. നിങ്ങൾ തസവ്വജുൽ വലൂദൽ വദൂദ, ധാരാളം പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം.
ഭർത്താക്കന്മാരെ സ്നേഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ കുടുംബത്തിൽ നിന്ന് ജീവിതം നിങ്ങൾ ജീവിത കൂട്ടാളിയെ കണ്ടെത്തണം. നിങ്ങൾ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുമ്പോ, കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുമ്പോ, ഇപ്പൊ ഒരാഴ്ചയായിട്ട് പലർക്കും തോന്നുകയാണ് മക്കൾ കൂടുതലുണ്ടെങ്കിൽ പൊന്ന് കൂടുതൽ സൂക്ഷിക്കാമായിരുന്നു. എണ്ണത്തിനനുസരിച്ചാണ് പൊന്നിന്റെ തൂക്കം വരുന്നത് ആ പത്രം പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളുടെ വർദ്ധനവ് ചൂണ്ടിക്കാണിച്ച് ഖിയാമത്ത് നാളിൽ അഭിമാനം പറയും. എന്റെ ഉമ്മത്തുകളുടെ വർദ്ധനവ് ചൂണ്ടിക്കാണിച്ച് അഭിമാനം പറയും. എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോ വലിയ മനുഷ്യനാകണമെന്നൊന്നുമില്ല, ജനിക്കുന്ന സമയത്ത് ചാടക്കുട്ടിയായി ജീവനില്ലാതെ ജനിച്ചു വീണ കുട്ടിയാണെങ്കിൽ പോലും അത് എന്റെ ഉമ്മത്തിലൊരു മെമ്പറാണ്. ഞാൻ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അഭിമാനം പറയും. അതുകൊണ്ട് കുട്ടി ജനിക്കുമ്പോ ജീവനില്ലാതെയായി പോകുന്ന വിചാരിച്ചിട്ടും, കുട്ടിക്ക് അപകടം വരുമെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ വാറ്റുന്ന കേട് വരുത്തണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി ജീവനില്ലെങ്കിൽ ആ കുട്ടി അതിന്റെ നീണ്ട പൊക്കിളോടുകൂടി തന്നെ നിങ്ങൾ മറവ് ചെയ്താൽ പടച്ചറബിന്റെ കോടതിയിൽ ആ പൊക്കിളും കൊണ്ടുവരുന്ന പിഞ്ചു കുഞ്ഞ് ഉമ്മയെ, ഉമ്മയുടെ കോന്തല പിടിച്ച്, ഉമ്മയുടെ തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയെത്ര മക്കളെയാണ് ഗർഭിണിയായ സമയത്ത് ചിക്കൻ ബോക്സ് ഉണ്ട്, അതുകൊണ്ട് മക്കളെ കൊന്നുകളയണമെന്ന് പറയുന്ന ഡോക്ടർമാർ. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും മോശക്കാരാണെന്നല്ല, ഏത് വകുപ്പിലും മോശക്കാരുണ്ടാകാം, അത് മുസ്ലിയാരെ കൂട്ടത്തിലുമുണ്ടാകാം, ഡോക്ടറെ കൂട്ടത്തിലുമുണ്ടാകാം, എല്ലാവരെ കൂട്ടത്തിലുമുണ്ടാകാം. അതുകൊണ്ട് ഡോക്ടർമാരെ മൊത്തം കുറ്റം പറഞ്ഞുവെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് സങ്കടമുള്ള ഡോക്ടർമാരും ഉണ്ടല്ലോ ലോകത്ത്. സുഹൃത്തുക്കളെ, ഫിറൌനെ മറികടക്കുന്ന ഭയത്തിലിട്ട് മക്കളെ കൊല്ലുന്ന ഏർപ്പാട് പാടില്ല ഉമ്മമാരെ. നിങ്ങൾ സിറാജുൽ ഹുദയിൽ വന്നാൽ ദശക്കണക്കിന് ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ എടുത്ത് കാണിച്ചു തരും. ഡോക്ടർമാര് കൊല്ലാൻ പറഞ്ഞിട്ട് അതാ യാ മുസവ്വിറു എന്ന ദിക്ർ, അത് അള്ളാഹുവിന്റെ പേരാണ്. അതേ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന فادعوه بها ولله الأسماء الحسنى فادعوه بها. നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടാൻ നിമിത്തമാണ് പടച്ചവന്റെ മഹത്തായ നാമങ്ങൾ. അതിലൊരു നാമമാണ് മുസവ്വിർ എന്ന പേര്. അതൊരു യാ മുസവ്വിർ എന്ന പേര് 111 പ്രാവശ്യം. ഗർഭിണികളായ ഉമ്മമാരെ, നിങ്ങൾ ദിനേനെ പതിവാക്കി ചൊല്ലിക്കോ. 100 ഇജാസത്തുകളുള്ള മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് എനിക്ക് ഇജാസത്ത് തന്നതാണ്. അതനുസരിച്ച് ഞാൻ ആദിക്ക് പറഞ്ഞുകൊടുത്തു. ഫതുഹുൽ മുഈൻ മറിച്ചാൽ നമുക്ക് കാണാം. നിങ്ങളുടെ മലപ്പുറം ജില്ലയിലിരുന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതായിരിക്കും അത്. അതിൽ മഹാനവറുകൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം.
ചെയ്യുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ ചൊല്ലിയിരുന്ന ദുആയാണത്. ആ ദുആ ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. ഫതുഹുൽ മുഈനിൽ കാണാം. ആ ദുആയും എഴുതി കൊടുത്തു, അതുപോലെ മറ്റു ചില കാര്യങ്ങളും എഴുതി കൊടുത്തു. ഒരു പ്രശ്നവുമില്ലാതെ സുന്ദരന്മാരായ മക്കളെ അതാ പ്രസവിച്ചിട്ട് എന്റെ അടുക്കൽ കയ്യും പിടിച്ചു കൊണ്ടുവന്നതും എടുത്തു കൊണ്ടുവന്നതും ദശക്കണക്കിന് ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് അതാ ഒരിക്കലും തന്നെ മക്കളെ കൊല്ലാൻ ഒരു ഡോക്ടർ പറഞ്ഞാലും സ്വീകരിക്കരുതേ. അള്ളാഹു നിശ്ചയിച്ചത് വരും. എന്നോടൊരാൾ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, ഒരാള് പ്രസവിച്ച കുട്ടിക്ക് കൈക്കും കാലിനും ശേഷിയില്ല, ഡോക്ടർ പറഞ്ഞ് ഇപ്പൊ തന്നെ കൊല്ലലാണ് നല്ലത്, നിങ്ങൾ ബുദ്ധിമുട്ടി പോകും. ഞാൻ പറഞ്ഞു ആ ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടർ കാറ് ഓടിച്ചു പോകുമ്പോ രണ്ട് കാലും കയ്യും ഒരു ആക്സിഡന്റ് ആയിട്ട് ഒടിഞ്ഞാൽ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലല്ലേ വേണ്ടതെന്ന് ചോദിച്ചു പോകണമെന്ന്. കാരണം കയ്യും കാലും ഒടിഞ്ഞാൽ ഉടനെ കൊല്ലണമെന്നല്ലേ ഡോക്ടറെ മദ്ഹബ്. ആഹ്റത്തിൽ വിശ്വാസമില്ലാത്ത നിലപാട് മുസ്ലിം സമുദായത്തിന് പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നവരാകണം, അള്ളാഹുവിൽ ഉറപ്പിക്കുന്നവരാകണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. എത്രയോ നല്ല ഡോക്ടർമാർ നന്മയുടെ നിമിത്തങ്ങളാണ്, നല്ലത് ചെയ്യുന്നവർ നന്മയുടെ നിമിത്തങ്ങളാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും നന്മയുടെ നിമിത്തങ്ങളുണ്ട്, തിന്മയുടെ നിമിത്തങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇടക്ക് പറയാം, കൂടുതൽ സമയമൊന്നും വേദവരം കഴിയില്ല. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസത്തിൽ ഇല്ലതീ ജമാ മാലം വഅദദ. ആ സൂറത്ത് ഞാൻ മൂന്ന് ദിവസത്തോളം വേദ പറഞ്ഞു. അതിന്റെ ഡി വി ഡി വേണമെങ്കിൽ കിട്ടും, 50 രൂപ കൊടുക്കണം. സൂറത്തു നൂറ് അത് കുറേ ദിവസം വേദ പറഞ്ഞു, അതിന്റെ ഡി വി ഡി കിട്ടും, 200 രൂപ കൊടുക്കണം. എല്ലാവരും വാങ്ങണം സിറാജുൽ, എന്റെ ഓരോ കലണ്ടർ അതിന് 20 രൂപ കൊടുത്താൽ മതി. എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ സിറാജുൽ ഹുദ. ഇൻഷാല്ലാ ഞാൻ പിന്നീട് അതിനെ സംബന്ധിച്ച് പറയും, ഇപ്പോൾ പറയുന്നില്ല. കലണ്ടർ ഒരു പ്രചരണമാണ്, അള്ളാഹു തആല സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. അള്ളാഹു ഇനിയും അത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ സുഹൃത്തുക്കളെ. എന്നാൽ ലോകത്തുള്ള സർവ്വ നന്മയുടെയും നിമിത്തം അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്, അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ഇന്നമാ അന ഖാസിം, നിശ്ചയമായും ഞാൻ വിതരണം ചെയ്യുന്ന ആളാ. എന്ത് വിതരണം ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞില്ല, കാരണം സർവ്വ നന്മകളും വിതരണം ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വല്ലാഹു യുതീ, അള്ളാഹു കൊടുക്കുന്ന രാജാവാണ്. എന്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ല, കാരണം സർവസ്വവും കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തും റബ്ബുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തും റഹ്മത്തുൽ ലിൽ ആലമീൻ, അള്ളാഹുവിന്റെ റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാ സൃഷ്ടികൾക്കും റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു വർഗീയത പാടില്ല, മൻ ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിപ്പിച്ചു ആരെയും അക്രമിക്കാൻ പാടില്ല, ആരെയും അക്രമിക്കാൻ പാടില്ല, മുസ്ലിമിനെയും അമുസ്ലിമിനെയും അക്രമിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, കണ്ടില്ലേ നിങ്ങൾ അവിടുത്തെ വാക്ക്? നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ ഒരു ഭരണഘടന അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. ആ ഭരണഘടനയിൽ ഈ രാജ്യത്തെ സർവമതത്തിന്റെയും പ്രതിനിധികൾ ഒപ്പുവെച്ചതാണ്. അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒരു ഭരണഘടന അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ. ഇനി ഏതെങ്കിലും വ്യക്തി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അക്രമ പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടുത്തെ നിയമവും കോടതിയും അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്.
അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അതിന്റെ പേരിൽ ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ കൊടിഞ്ഞിയിൽ പ്രിയപ്പെട്ട ഫൈസലിനെ അദ്ദേഹം സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അതാ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത കക്ഷികൾ വധിച്ചു കളഞ്ഞു. പക്ഷേ മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നവരായതിനാൽ ആ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്നതിന്റെ പേരിൽ ഒരു ചെറിയ അക്രമ പ്രവർത്തനം പോലും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ നടത്തിയില്ല. കാരണം അവർ ഫോളോ ചെയ്യുന്നത് ഏതെങ്കിലും നേതാക്കളെയല്ല, അവർക്കൊരു നേതാവുണ്ട്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ നർബിം വ മിൻ അജമി. മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. തുല്യതയില്ലാത്ത ഒരു നേതാവ്, ആ നേതാവുണ്ടല്ലോ സുഹൃത്തുക്കളെ. നബിയു الأمير النهيف لا أحد أبر في قولي لا منه ولا نعمي. أبدن لا فاتلن برجنا لذي فاتل لا تددن نعم അതേ എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് തന്നെ. ഒരാൾ വന്ന് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇന്ന ഉമ്മി ഉഖ്തിലത്തി നഫ്സുഹാ യാ റസൂലല്ലാഹ് വഅദന്നുഹാ ഇൻ തകല്ലമത് തസദ്ദഖത് ഫഹല്ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ. എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഉമ്മാക്ക് വസീയത്തിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഉമ്മാന്റെ പേരിൽ ഞാനൊരു ധർമ്മം ചെയ്താൽ ഉമ്മാക്കതിന്റെ പ്രതിഫലം കിട്ടുമോ നബിയേ? قال نعم അതേ, ഉമ്മാക്ക് ഉമ്മാന്റെ പേരിൽ മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താൽ പ്രതിഫലം കിട്ടും. അതേ ആ ഒരൊറ്റ അതേ എന്ന വാചകത്തിന്റെ പേരിൽ എത്ര ലക്ഷക്കണക്കിന് പള്ളികളാണുണ്ടായത്. ഒരു നഅം ബാപ്പാന്റെ പേരിൽ, ഉമ്മാന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, മരിച്ചവരുടെ പേരിൽ എത്ര മൈതാനികളാണ് വഖഫായത്, എത്രയെത്ര സ്ഥാപനങ്ങളാണ് വഖഫ് ചെയ്യപ്പെട്ടു പോയത്. ഒരു നഅം അതേ, അതിന്റെ ഫലം എത്രയാ സുഹൃത്തുക്കളെ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരാർ ലംഘിക്കുന്നവരെ ശക്തമായി വിമർശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ലക്ഷണം പറയുമ്പോ കരാർ പാലിക്കുന്നവരാകണം വളരെ വ്യക്തമായി. വല്ലദീനഹും ലി അമാനത്തിഹിം വഅഹ്ദിഹിം റാഊൻ, കരാർ പാലിക്കാത്തവർ കപട വിശ്വാസികളുടെ ലക്ഷണം. കരാർ പാലിക്കാതിരിക്കും, കരാർ പാലിക്കണം, അത് ചെറിയ വിഷയമല്ല. ഈ കരാർ ആരുമായി കരാർ നടത്തിയാലും കരാർ പാലിക്കണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോ ഒരു യഹൂദി വരുന്നു. എല്ലാരും അടുത്തിട്ട് തന്നെയല്ലേ ഉള്ളത്, അടുക്കാത്ത ആരും ഈ സസിൽ ഇല്ലല്ലോ. അടുത്തിരുന്നാ ഞാൻ പറഞ്ഞാൽ നന്നായിരുന്നു എന്നാ പറയുന്നത്. സൗകര്യം ഉള്ളതുപോലെ അടുത്തിരുന്നോളി, അത്രേ പറയാൻ കഴിയുള്ളൂ. ആളുകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി പോകും. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യഹൂദിക്ക് ഒരു സംഖ്യ കൊടുക്കാനുണ്ട്. ആ കണ്ടോ, നബി സല്ലല്ലാഹു നിങ്ങൾ സ്വഭാവം പഠിപ്പിക്കുന്നുണ്ടോ? ഇന്നക്ക ലാ ഖുലുഖിൻ അദീം, അവിടുത്തെ സ്വഭാവം യഹൂദിയോട് കടമാങ്ങിയിരിക്കുന്ന. യഹൂദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാ, ഏറ്റവും വലിയ ശത്രുത കാണിക്കുന്ന കക്ഷികൾ. ആ
ആ യഹൂദികളോട് നബി സല്ലല്ലാഹു നിങ്ങൾ ഇടപാട് നടത്തുന്നു, കടം വാങ്ങിയിട്ടുണ്ട്, സ്വർണ്ണ നാണയം കൊടുക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് അവധിയെത്തുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് ചോദിക്കുകയാണ്, യഹൂദി എന്റെ സംഖ്യ ഇപ്പ തരണം. നബി തങ്ങൾ പറയണം, മാന്തി മാവുത്തീക്ക, നിനക്ക് തരാൻ എന്റെ കയ്യിലില്ലല്ലോ, കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ തരാൻ കഴിയുള്ളൂ, ഇല്ലാത്ത കൊടുക്കാനാവോ, എന്റെ കയ്യിലില്ലല്ലോ. അപ്പൊ അയാള് പറയാണ്, മുഹമ്മദേ ഒരു സ്ഥലത്തും പോവാൻ ഞാൻ വിടൂല, നിങ്ങളെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും, വിടൂല. ആരോടാ പറയുന്നത്? നിങ്ങൾ ഭരണാധികാരിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ചിലർക്കൊരു ധാരണ ഉണ്ട്, മുസ്ലിമീങ്ങൾ സൗഹൃദം പുലർത്തണമെന്ന് പണ്ഡിതന്മാർ പറയുന്നത്, അതുപോലെ മറ്റ് കരാറിലേർപ്പെട്ട അമുസ്ലിം സഹോദരന്മാരോട് നല്ല നിലയ്ക്ക് ജീവിക്കണോ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ കയ്യിൽ ഭരണമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കും വേണ്ടട്ടോ. യു എയിൽ ഭരണാർക്ക, ഖത്തറിൽ ഭരണാർക്ക, ബഹ്റൈനിലെ ഭരണാർക്ക, ഒമാനിലെ ഭരണാർക്ക, സൗദിയിലെ ഭരണാർക്ക, കുവൈത്തിലെ ഭരണാർക്ക, അവിടൊക്കെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും വിസ കൊടുത്ത് കൊണ്ടുപോയിട്ട്, വിസ കൊടുത്ത് കൊണ്ടുപോലും മാത്രമല്ല അവിടെ നല്ല ബിസിനസ് നടത്താനുള്ള ലൈസൻസും കൊടുത്തിട്ട് വലിയ വലിയ കോടീശ്വരന്മാരായിട്ട് കേരളത്തിലേക്ക് മടങ്ങി വരുന്നു, ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു. അപ്പൊ ഇസ്ലാമില് ആ മുസ്ലിമീങ്ങളെയൊക്കെ കൊന്നുകളയണം എന്ന് ഖുർആനുണ്ട് എന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തലവന്മാർ മുഴുവനും വിസയും കൊടുത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെ സമ്പാദിക്കാൻ അവസരം കൊടുക്കും. അതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളല്ലേ, അവിടെ ഭരണം മുസ്ലിമീങ്ങളെ കയ്യിലല്ലേ. അവിടെ ആരും തെറ്റിദ്ധരിക്കണ്ട, മുസ്ലിം പണ്ഡിതന്മാർ സൗഹാർദ്ദം പ്രസംഗിക്കുമ്പോ അത് ഇവിടെ ഭരണമില്ലാത്തത് കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും, നമ്മുടെ സ്റ്റേജ് മേൽ കുറ്റൂർ അബ്ദുറഹ്മാനാജിന്റെ അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്തിയാണ്. അതുപോലത്തെ അദ്ദേഹത്തെക്കാളും വലിയ എത്ര എത്ര വലിയ മുതലാളിമാരും അദ്ദേഹത്തെ പോലുള്ളവരും എത്ര ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് നടത്തുന്നവർ അമുസ്ലിമീങ്ങൾ. ഞാൻ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയി പാനൂരിൻ്റെ അടുത്ത്. ആ പള്ളി നിർമ്മിച്ചത് മേനോനാണ്, ഖത്തറിലെ വലിയ ബിസിനസ്സുകാരനായ മേനോൻ. അദ്ദേഹമാണ് പള്ളി നിർമ്മിക്കാൻ സംഖ്യ കൊടുത്തത്. അതിന്റെ ഉദ്ഘാടനത്തിന് ഞാനും പങ്കെടുത്തിട്ടുണ്ട്, വേറെയും പലരും പങ്കെടുത്തിട്ടുണ്ട്. സയ്യിദ് ഹൈദർലി ശിഹാബ് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ കുറേ ആളുകൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. പാനൂരിലൊരു പള്ളി, കോടിക്കണക്കിന് ഉറപ്പിക്ക ചെലവുള്ള പള്ളി, അത് മേനോൻ നിർമ്മിച്ചതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, ആ മേനോന് വിസ കൊടുത്തത് മുസ്ലിം രാഷ്ട്രമാണ്, അവിടെ ബിസിനസ് നടത്തിയത് മുസ്ലിം രാഷ്ട്രത്തിൽ ബിസിനസ് നടത്തി അദ്ദേഹം പണക്കാരനായതാണ്. അതേസമയത്ത് തന്നെ യൂസുഫ് അലി സാഹിബിനും കൊടുക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല, മുസ്ലിം ഭരണാധികാരികൾക്ക് വർഗീയതയില്ല. ഇസ്ലാം ഇതിൽ ആയത്തു ഹദീസൊന്നും വേണ്ട, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന സംഗതിയല്ല, ആർക്കും നോക്കിയാൽ മനസ്സിലാവും. ഇതിന് അറബിയൊന്നും പഠിക്കേണ്ടിയില്ല, എല്ലാവർക്കും മനസ്സിലാവും ലോകത്തെന്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ കണ്ടോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ റബിയുൽ അവൽ 12 തിങ്കളാഴ്ചയാണ് വന്നത്. ആ നബി ദിനത്തിൽ വന്ന നബിയെ മൗലിദൂദി സ്വീകരിച്ചവരാണ് സഹാബത്ത്. ആ മൗലിദല്ലേ തലഅൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ ദാഇ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാഇ. നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള ശുക്റിന്റെ സൽക്കർമ്മങ്ങൾ ഖിയാമത്ത് നാള് വരെ നടത്തൽ കടപ്പാടാണെന്ന് അന്നത്തെ മൗലിദിൽ തന്നെ സഹാബ തുറക്കെ വിളിച്ചു പറഞ്ഞ് സ്വീകരിച്ചതാണ്. ആ കാലം മുതലേ മദീനയിലെ ഭരണാധികാരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലാണ് യഹൂദിയായ മനുഷ്യൻ വന്നിട്ട് വിടൂല എന്ന് പറയില്ല, ഞാൻ നിങ്ങളെ വിടൂല, നിങ്ങളെ കൂടെ തന്നെ ആയിരിക്കും, എന്റെ കയ്യിൽ ഇല്ല എന്ന് സൗമ്യമായിട്ട് നേതാവ് പറയാണ്. ഓ, നേതാക്കൾ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. സൗമ്യത വിടാൻ പാടില്ല, ഒരു യഹൂദിയോടും വിടാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ ഫിറവനെ പറ്റി പറഞ്ഞു, എന്തൊരു ഭീകരനാണവൻ,
പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും അല്ലാഹു തആല പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ പറയുന്നു ഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. ഓ മൂസാ നബിയേ, ഹാറൂൻ നബിയേ, ആ ഫിറഔനോട് പോയിട്ട് നിങ്ങൾ പരുഷമായി പറയരുത്, നിങ്ങൾ പരുഷമായി പറയരുത്, നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ തെറി വിളിക്കരുത്. ഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ, മൃദുലമായ രൂപത്തിൽ സൗമ്യമായി സംസാരിക്കണേ. അള്ളാഹ് പറയാണ് പടച്ചോന് പേടിച്ചിട്ടാ ഫിറൌനെ, പേടിച്ചിട്ടല്ല പിന്നെ അള്ളാഹു തആല ഫിറൌനെ സോപ്പിടുന്നതാ, അതുമല്ല അള്ളാഹ് ഫിറൌന്റെ ആളായിട്ടാ, അതുമല്ല പിന്നെ എന്തിനാ ഇസ്ലാമിക പ്രബോധനം അങ്ങനെയാണ് വേണ്ടത് എന്ന് അമ്പിയാക്കളെയും അമ്പിയാക്കളെ തുടരുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെയും അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർ നേതൃത്വം കൊടുത്ത് അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്ന ലോകമാണ്. അള്ളാഹു കാക്കട്ടെ. സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി എന്താണ്? ഇതൻ അജ്ലിസുമാക്ക, എന്നാ ഞാൻ നിങ്ങൾ നിന്റെ കൂടെ തന്നെ ഇരിക്ക, നീ എന്നെ വിടൂലെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കാം. ഫജലസമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. فصلى رسول الله صلى الله عليه وسلم الظهر والعصر والمغرب والعشاء الآخرة والغداء. ظുഹുറും അസറും മഗ്‌രിബും ഇശാഉം വൽഗദാ, പിറ്റേ ദിവസത്തെ സുബ്ഹിയും നബി തങ്ങൾ നിസ്കരിച്ചു. യഹൂദി പോകുന്നില്ല, നബി തങ്ങളും പോകുന്നില്ല. വകാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹദ്ദദൂനഹു യതവഅദൂനഹു. മിസ്കാത്തിൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടില്ലേ ഈ ഹദീസ്? അതാ ശിഷ്യന്മാരായ സഹാബികൾ അള്ളാഹുവിന്റെ റസൂല് കാണാത്ത വിധം ഈ യഹൂദിയെ ഭീഷണിപ്പെടുത്തേണ്, ഇവിടുന്ന് ഇറങ്ങട്ടെ കാണിച്ചു തരാ എന്ന നിലക്ക് അവര് കണ്ണുവിളിക്കുന്നുണ്ട്, കൈ ചൂണ്ടുന്നുണ്ട്, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. ഫഫതിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മല്ലദി യസ്നഊന ബിഹി, അനുയായികൾ അള്ളാഹുവിന്റെ റസൂലിനെ വിടൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ള അഥവാ റസൂലുള്ളാഹിന്റെ സദസ്സിൽ തന്നെ ഇരുന്ന് ഒരു സ്ഥലത്തും പോകാൻ വിടാതിരിക്കുന്ന ഈ യഹൂദിയെ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽ, നബിതങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുന്ന് അവിടുന്ന് അതാ പറയുകയാണ്, അത് പറ്റൂലല്ലോ, അത് പാടില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ പറയാണ്, യാ റസൂലല്ലാ യഹൂദിയുൻ നഹ്ബിസുക, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട നേതാവ് എന്നല്ല, അത്ര സ്നേഹിച്ച ഒരാളെയും ലോകം കണ്ടിട്ടില്ല, അത്ര സ്നേഹിക്കപ്പെട്ടൊരു നേതാവിനെ അല്ലേ. സെയ്ദ് ഇബ്നു ദസ്ന റളിയല്ലാഹുവിനെ കൊല്ലാൻ പോകുന്നു ശത്രുക്കള്, കൊല്ലാൻ നോക്കുമ്പോ ചോദിക്കാണ്, സെയ്ദ് ഇബ്നു ദസ്ന, നിങ്ങളെ ഈ സ്ഥലത്ത് മുഹമ്മദാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അതിലെനിക്ക് സന്തോഷമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, വെറുതെ അങ്ങോട്ട് വിട്ടുകരാ, വേറെ ഒന്നും വേണ്ട, ഇവിടെ മുഹമ്മദ് പകരം നിൽക്കുന്ന എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സെയ്ദ് ഇബ്നു ദസ്ന്റെ മറുപടി എന്താണ്? ഞാൻ എന്നെ കൊല്ലപ്പെടുന്നു, അത് സന്തോഷമാണ്, പക്ഷേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരുന്നിട്ട് ഒരു മുള്ളു തറിക്കുന്നു അവിടുത്തെ കാലിലെന്ന് കേട്ടാൽ അതെന്റെ ശരീരം കൊല്ലപ്പെടുന്നതിനേക്കാൾ എനിക്ക് ആ മുള്ളു തെറിച്ച റിപ്പോർട്ട് കേൾക്കലാണ് പ്രശ്നം. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട ഉമിനീരുണ്ടല്ലോ, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്, അത് സർവരോഗത്തിനും ശമനമാണ്. ആ ഉമിനീര് പുറത്തു കിട്ടിയാൽ സഹാബത്ത് തൊട്ട് ശരീരത്തിൽ തൊട്ട് പുരട്ടുന്നു. യുക്തിവാദി, നീതി ചോദ്യം ചെയ്യണ്ട, പുത്തൻവാദി, നീ ബുഖാരിയിലെ ഈ ഹദീസ് വിമർശിക്കണ്ട, നീ തേൻ നക്കുന്നവനല്ലേ, തേൻ നക്കി കുടിക്കുന്നവനല്ലേ യുക്തിവാദി, നീ തേൻ നക്കുന്നവനല്ലേ പുത്തൻവാദി, നീ ഈ തേനെന്ന് പറയുന്ന സാധനം എന്താണ്?
يخرج من بطونها سراب مختلف ألوانه ഈ ചെയ്യുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നതല്ലേ അത്? അതാ അത് തങ്ങളമായിൽ നിന്ന് വന്നതല്ല, മുസ്ലിയാരെ വായിൽ നിന്ന് വന്നതല്ല, ദിക്ര് ചൊല്ലുന്ന ഒരു മഹാന്റെ വായിൽ നിന്ന് വന്നതല്ല, അതൊരു മനുഷ്യന്റെ വായിൽ നിന്ന് വന്നതല്ല, അതൊരു ഒലിയിന്റെയോ റസൂലിന്റെയോ നാവിന്ന് വന്നതല്ല. അതേ വെറും തേനീച്ച എന്ന് പറയുന്ന ഒരു ജീവി, ആ ജീവിക്ക് അല്ലാഹു തആല ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള അംബിയാ മുർസലീങ്ങളുടെ ആ പ്രധാനപ്പെട്ട മഹത്തായ വഹയല്ല. ആ സന്ദേശം ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയൂന്നും കേട്ടോവർ എന്ന ഔലിയാക്കൾക്ക് അല്ലാഹു തആല സന്ദേശം നൽകാറുണ്ടല്ലോ. അതുപോലെ തേനീച്ചക്ക് സന്ദേശം കൊടുത്തിട്ടുണ്ട്. ആ സന്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഈച്ചയാണ് തേനീച്ച. അതുകൊണ്ട് തന്നെ തേനീച്ച ഒരിക്കലും കാട്ടത്തിൽ പോയി വീഴാറില്ല, ചലത്തിൽ പോയി വീഴാറില്ല, ഒറിജിനൽ പുഷ്പത്തിലേ പോയി വീഴുവോ? അതേസമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് പുഷ്പമാണെങ്കിൽ അതിലും പോയി വീഴൂല. ആ തേനീച്ചയുണ്ടല്ലോ. അങ്ങനെയില്ലേ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചിലര് അതാ പ്രസംഗിക്കാൻ നിന്നാൽ നല്ലതേ പറയൂവോ, വേറെ ചിലരില്ലേ പ്രസംഗിക്കാൻ നിന്നാൽ ഗൈബത്തെ പറയൂവോ, മനസ്സിൽ നജസേ വരൂ, നാവിൽ നജസേ വരൂ? അല്ലാഹ് കാക്കട്ടെ, തേനീച്ചയതാ പുഷ്പത്തിൽ പോയി വീഴുന്നു, തേന നുകരുന്നു. റബ്ബിന്റെ പ്രത്യേക സന്ദേശം കിട്ടിയ ഈച്ചയാണ്. ആ ഈച്ചയുടെ വായിൽ നിന്ന് വയറ്റിൽ നിന്ന് വന്നിട്ട് വായിലൂടെ പുറപ്പെടുന്ന തേന് അത് നക്കുന്നവനല്ലേ നീ? അങ്ങനത്തെ യുക്തിവാദി നീ, യുക്തി അനുസരിച്ച് നീങ്ങുന്നവനാണെന്ന് പറയുന്നുവെങ്കിൽ നീയും തേന് മരുന്നിന് വേണ്ടി ഉപയോഗിക്കാറില്ലേ? ഫീ സിഫാഉല്ലിന്നാസ്, ആ തേനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞത് നീയും അംഗീകരിക്കുന്നുണ്ട്, തേന് മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ സർവരോഗത്തിനും ശമനമുള്ള തേന് പോലെയല്ല കസ്തൂരിയുടെ സുഗന്ധമുള്ള, സർവരോഗത്തിനും ശമനമുള്ള എല്ലാറ്റിലും മുൻപന്തിയിലുള്ള വഹയ് കിട്ടിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീര് സഹാബത്ത് തൊട്ട് പുരട്ടി എന്ന് കേൾക്കുമ്പോൾ അതിഷ്ടപ്പെടാത്ത പുത്തൻവാദി, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയൂല കേട്ടോ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാം നന്മയുടെ നിമിത്തങ്ങളാണ്. സഹാബത്തിന്റെ മനസ്സിലങ്ങേയറ്റം സ്നേഹമാണ്. ആ സ്നേഹമുള്ളവനെ മുഅ്മിനാകുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ജൂതമതക്കാരനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയും പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ നിന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പോഴാ സഹാബത്തിന്റെ ചോദ്യം, യഹൂദിയുൻ ഓ നബിയേ, ഒരു ജൂതമതക്കാരൻ തങ്ങളെ പിടിച്ചു വെക്കുകയോ തങ്ങളെ ബന്ധാക്കുകയോ? അപ്പോഴതാ ആ മഹാനായ നേതാവിന്റെ മറുപടി, മനഅനി റബ്ബി, എന്റെ റബ്ബ് എന്നെ തടഞ്ഞിരിക്കുന്നു, അൻ അളിമ മുആഹിദൻ വഗൈറഹു, സൗഹാർദ്ദത്തിലും കരാറിലും ജീവിക്കുന്ന ഒരു മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ അല്ലാത്തവരെ ഒരാളെയും ആക്രമിക്കരുതെന്ന് എന്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ജൂതനാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ ആക്രമിക്കാൻ വകുപ്പില്ല. അദ്ദേഹവും നമ്മളും തമ്മിൽ സൗഹാർദ്ദത്തിന്റെ കരാറുണ്ട്. അദ്ദേഹവും നമ്മളും തമ്മിൽ സൗഹാർദ്ദത്തിന്റെ കരാറുണ്ട്. ആ കരാറുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ വകുപ്പില്ല. ഫലമാ തറജ്ജല നഹാറു, അങ്ങനെ പിന്നെ ഉച്ചസമയമായി. ഉച്ചസമയമായപ്പോ യഹൂദി
പറയാണ്, അശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദ് അന്നക റസൂലുള്ളാഹ്. ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ആ യഹൂദിയുടെ ഒരു പ്രഖ്യാപനം, വസതുറു മാലി ഫീ സബീലില്ലാഹ്, എന്റെ സ്വത്തിന്റെ എന്റെ ധനത്തിന്റെ പകുതി ഭാഗം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയണേ, അമാ വല്ലാഹി, ഞാൻ വല്ലാഹി ഞാൻ ഇങ്ങനെ ചെയ്തു, മാ ഫഅൽതു ബിക അല്ലദീ ഫഅൽതു ബിക, ഞാൻ തങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്തത് അനീതിയാണെന്ന് എനിക്കറിയാ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാ, തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാ, ഞാൻ എന്തിനു ചെയ്തു? ഇല്ലാലി അന്നുറയില നാതിക ഫിത്തൗറാ, മുൻകാല ഗ്രന്ഥമായ മൂസാ നബി അലൈഹിസ്സലാമിന് ഇറങ്ങിയ തൗറാത്തിൽ തങ്ങളുടെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പറഞ്ഞ സ്ഥലത്തുണ്ട് മുഹമ്മദ് ബിനു അബ്ദുല്ലാഹ്, അബ്ദുല്ല എന്ന ബാപ്പയുടെ മകനാണ്, മൗലിദുഹു ബി മക്ക, ജന്മം മക്കയിലാണ്, മുഹാജറഹു ബി തൈബ, അവിടുന്ന് ഹിജറ പോകുന്നത് തൈബ മദീനയിലാണ്, മുൽക്കുഹു ബിശ്ശാം, അവിടുത്തെ അധികാരം സിറിയയിലടക്കമാണ്. ലൈസ ബി ഫള്ളിൻ വലാ വലീദ്, ലൈസ ബി ഫള്ളിൻ വലാ വലീദ്, അവിടുത്തെ മനസ്സിന് പരുക്കത പരുക്കമില്ല, നാവിന് പരുത്ത സംസാരമില്ല, സൗമ്യ സംഭാഷണമേ സൗമ്യ വാക്കുകളേ ഉള്ളൂ. മനസ്സിനും അതാ ക്രൂരതയുടെ ഒരു ഒരു ചെറിയ ശകലം പോലുമില്ല. വലാ സഖാബിം ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ നിന്ന് ഉറക്കേ ശബ്ദമുയർത്തുന്ന പരിപാടിയില്ല. വലാ മുതസയ്യിം ബിൽ ഫുഹ്ഷ്, വഷളായ ഒരേർപ്പാടും ഒരു സ്വഭാവവുമില്ല. ولا قول الخنا ആനബിതങ്ങൾക്ക് പരുത്ത ഒരു വാക്കുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാനിതാ ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നു. വഹാദാ മാലീ, ഞാൻ ആമുഖം പറഞ്ഞതെന്റെ സ്വത്തിന്റെ പകുതി എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാനിത പറയുന്ന ഈമാൻ ഇങ്ങനെ കൂടുകയാണ്. ഹബീബായ നബിതങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ, നബിതങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തപ്പോ ആ സദസ്സിന്റെ ബറക്കത്ത് കണ്ടോ, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ആ യഹൂദിയായ മനുഷ്യൻ ഇപ്പൊ പറയാണ്, വഹാദാ മാലീ, എന്റെ സ്വത്തിദാ നബിയേ, പകുതി മാത്രമല്ല എന്റെ സ്വത്തിദാ നബിയേ, ഫഹ്കും ഫീഹി ബിമാ അറാകല്ലാ, എന്റെ സ്വത്ത് എന്ത് ചെയ്യണം, എവിടെ കൊടുക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം തങ്ങളങ്ങ് തീരുമാനിച്ചോ നബിയേ. ഇനി അവിടുത്തെ തീരുമാനത്തിന് വിധേയമായിട്ടല്ലാതെ എന്റെ ധനം കൈകാര്യമില്ല. ഫലാവ റബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ സദറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഹബീബായ നബി തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ മനസ്സിനൊരു ചെറിയ അസംതൃപ്തി പോലുമില്ലാതെ 100% അംഗീകരിച്ച് നബി തങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുത്തേക്കണം, പണം വിട്ടുകൊടുത്തേക്കണം, ശരീരം വിട്ടുകൊടുത്തേക്കണം, എങ്കിലേ റബ്ബിനെ തന്നെ സത്യം ഈമാനുള്ളവരാകൂ. ഖുർആൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഹബീബായ നബിതങ്ങൾ തീരുമാനം പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുകൊടുക്കാൻ പുത്തൻവാദികൾ തയ്യാറായില്ല.
അവര് പള്ളി പോയി നിസ്കരിക്കലാണ് പെണ്ണുങ്ങൾക്ക് ഖൈറ് എന്ന് വാദിച്ചുകൊണ്ട് കുറ്റ്യാടിയിലെ 11 മഹല്ലുകളിലും പെണ്ണിനെ പള്ളി കൊണ്ടുപോകാൻ നബി തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി. അതുപോലെ പല സ്ഥലങ്ങളിലും നടത്തി. നബി തങ്ങൾക്ക് അതാ ഏൽപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരത്തരം വലയത്തിൽ പെട്ടുപോകണ്ട. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സല്ലൂക്കമാർ ഐതുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിച്ചോളളം. അവിടുന്നതാ അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിച്ച് കാണിച്ചു. അവിടുന്ന് നിസ്കരിച്ചതുപോലെയാകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിക്കണം. അത് മലയാളത്തിലാക്കി മാറ്റിയിട്ട് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് ഇവിടെയുള്ള പുത്തൻവാദികൾ ഭേദഗതി ചെയ്തു. ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ പുത്തൻവാദി അധികാരം കൊടുത്തതാരാണ്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു ലാ തുബ്തിലൂ അമാലക്കും, നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുതെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് പറയുകയാണ്. ആ ഹദീസ് ഞാൻ ജനിക്കുന്നതിന്റെ ഖുതുബ പരിഭാഷ ചെയ്ത് മലയാളമാക്കുന്നതിനെതിരെ ഈ കേരളത്തിൽ പടപൊരുതിയ മഹാനായ ശൈഖുനാൽ മർഹൂം കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു ജനിക്കുന്നതിന്റെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച മഹാപണ്ഡിതനും വലിയും ആരിഫും ഖുതുബുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹു വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ, ആ ഇമാം നബവി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടല്ലേ ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞത്, അറബിയിൽ ഖുതുബ നിർവഹിക്കാത്ത ജുമഅ ബാത്തിലാണ്. കുറ്റ്യാടിയിൽ 11 മഹല്ലുകളിൽ അറബിയിൽ ഒരൊറ്റ പള്ളിയിലും ജുമഅയില്ല. അറബിയിലായിരുന്നു അവിടൊക്കെ ജുമഅ, അതൊക്കെ മാറ്റിമറിച്ചതാണ് പുത്തൻവാദി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുക്കാൻ പുത്തൻവാദികൾ തയ്യാറായില്ല. ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയി, അവിടുന്ന് ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അയാളെന്നോട് ചോദിച്ച്, നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സിറാജുൽ ഹുദ തന്നെ, അൽഹംദുലില്ലാ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാൽ അത് മർക്കസിൻ്റെ ഒരു കുട്ടിയാണ്, ഞാൻ മർക്കസിൽ പഠിച്ചതാണ്. 1989 ഏപ്രിൽ 1 മക്ക ഷെരീഫിലെ മഹാപണ്ഡിതനായിരുന്ന 100 വയസ്സുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതൻ മുഹമ്മദ് യാസീൻ അൽ ഫാദാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൈകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അത് 1 89 അത് കഴിഞ്ഞ് ഒരു 4-5 മാസത്തിനിടയിൽ സെപ്റ്റംബറിലാണ് ആഗസ്റ്റിലാണ് ഞാൻ കുറ്റ്യാടിയിൽ ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ച് 11 മഹല്ലും സുന്നിവൽക്കരിക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ 11 മഹല്ലുകളിലും സുന്നത്തി ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും മാത്രമല്ല 33 മദ്രസകളും 65 പള്ളിയും അല്ലാഹു തആല തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി പ്രവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് മാറ്റിമറിക്കാൻ ആർക്കാണ് അധികാരം? സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ തടിച്ചക്ക് വഴിപ്പെടാൻ പറ്റൂല, ശരീഅത്ത് പിന്തുടർന്ന് ജീവിച്ചോളണം. ചില വ്യാജത്തുരീക്കത്തുകാർക്ക് നമ്മളോട് വലിയ വെറുപ്പ, നമ്മൾ അവർ വെറുപ്പും സ്നേഹവും നോക്കിയിട്ടാണ് നടക്കുന്നത്. എന്താ കാരണം? അവർക്ക് ശരീഅത്ത് വേണ്ട, അവർക്ക് ശൈഖായാൽ എന്ത് തോന്നിവാസവും ചെയ്യാം, അങ്ങനെയില്ല. ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون. قرانا قران ضعيف الاولى ഖുർആനാണ് ശരീഅത്ത്, ശരീഅത്തിന്റെ നിയമമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതുപോലെ ഖുതുബ ഓതി നബി തങ്ങൾ നിർവഹിച്ചതുപോലെ ജമാഅ നിസ്കരിക്കണം. ശരീഅത്തിന്റെ നിയമമാണ്. സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ ഇജാബത്താണ്. ഞാൻ ഇന്നലെ വേറൊരു കല്യാണ വീട്ടിൽ പോയി, ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്തു. അപ്പൊ എന്റെ സമീപത്തിരിക്കുന്നുണ്ട് ഒരാള്, അയാള് ധൈര്യത്തിൽ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നു. ആ മുസ്ലിമല്ലോ, ആ മുസ്ലിമാണ് ഇരിക്കുമ്പോൾ കുറച്ചൊരു പതുങ്ങിയിട്ടെങ്കിലും ഇരിക്കും. ഇയാള് ധൈര്യത്തിൽ, ഞാൻ എന്തായാലും ആമീൻ പറയൂല, ഞാൻ എന്തായാലും ഫാത്തിഹ ഓതൂല. അങ്ങനെ ഒരു ദിവസം യൂസുഫ് അലി സാഹിബിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ മാതാവോ ഉമ്മയോ അല്ലെങ്കിൽ പാപ്പിയോ രണ്ടിലൊരാൾ മരിച്ചപ്പോ ഞാൻ പോയി അബുദാബിയിൽ. അവ ചെന്നു അവിടെ ഡോക്ടർ അലി എന്ന് പറഞ്ഞിട്ട് അജ്മാനിലുള്ള ഒരു ഡോക്ടറുണ്ട്, വലിയൊരു ഡോക്ടർ, വലിയ പൈസക്കാരൻ. വേറൊരു വലിയ താടിയുള്ള ഒരു മൗലവിയുണ്ട്. യൂസുഫ് അലി സാഹിബ് വന്ന് ഞങ്ങൾ ഒന്നായിട്ടിരുന്ന് ഫാത്തിഹ ഇതുവരെ ഫാത്തിഹ ഇതുവായിരുന്നു. ഞാൻ ഫാത്തിഹ ഓതി, ഈ അലി ഡോക്ടർ ഫാത്തിഹ ഓതി, യൂസുഫ് അലി സാഹിബ് ഫാത്തിഹ ഓതി, ഞാനും ഓതി, ഈ മൗലവി താടിയുള്ള മൗലവി ഫാത്തിഹ ഞാൻ എന്തായാലും ഓതൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫാത്തിഹ ഓതൂലാനെ പിന്നെ മനുഷ്യനെന്താ പിന്നെ ഓതുക? മുസ്ലിമാണ് അവനെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താ പറഞ്ഞത്? ലം തഖറാ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിൽ നിന്ന് ഒരു ഹർഫെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അതാ നമ്മൾ ഈ ഫാത്തിഹ ഓതി വരക്കുന്നത്. അത് റസൂലുള്ള പറഞ്ഞത് അവർ അംഗീകരിച്ചില്ല. സുഹൃത്തുക്കളെ, എന്റെ സഹാബത്തിനെ പിന്തുടരണം. അവരെ പിന്തുടർന്നവർ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചു. പക്ഷേ ആ സഹാബത്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തു. അല്ലേ, ഇജ്മാഇ കൊണ്ടത് സ്ഥിരപ്പെട്ടു എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവയിൽ പറയുന്നു. സഹാബത്തിന്റെ കാലം മുതൽ എന്റെ ഈ കാലം വരെ 900 കൊല്ലമായി മക്കയിലും മദീനയിലും ആ സുന്നത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഇമാം സുയൂത്തി അൽ ഹാവിയിൽ ഫതാവയിൽ പറയുന്നു. പക്ഷേ മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് ഇവരംഗീകരിച്ചില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് എന്ന് ഖബറാളിയെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. ഞാനിവിടെ കയറി നിങ്ങൾക്കൊക്കെ സലാം പറഞ്ഞു. നിങ്ങൾ വിളിച്ചിട്ടൊന്നല്ല സലാം പറഞ്ഞു, അസ്സലാം വലൈക്കും ആദ്യം പണ്ട്, പിന്നെയാണ് ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ്, സലാമാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടല്ലേ മിമ്പർമ കയറിയിട്ട് ആദ്യം തന്നെ അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാ, അയ്യുഹന്നാസ് അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാ എന്നല്ല, ആദ്യം തന്നെ അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, നമുക്ക് വിളിച്ചുകൊണ്ട് സലാം പറയേണ്ട ഒരു രംഗമുണ്ട്. അതെവിടെയാ? അത് മരിച്ച മയ്യത്തിന്റെ കബറിനടുക്കലെത്തിയാൽ മരിച്ചവരെ വിളിക്കരുത് എന്ന് അങ്ങനെ ഒരാശയം ഇവിടെ ഉണ്ടാകാനേ പാടില്ല. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. മരിച്ചവരെ വിളിക്കരുത് എന്ന് പറയുന്ന പുത്തൻവാദിക്ക് ആ മതം എവിടെ നിന്ന് കിട്ടിയതാ? നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച മതമാണിത്. നബി തങ്ങൾ പഠിപ്പിച്ച ശരീഅത്താണ് മരിച്ചവരെ വിളിച്ചുകൊണ്ട് സലാം പറ. എന്നാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ മനുഷ്യനല്ല, സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിളിച്ച് സലാം പറയണം. ഖബറിങ്കൽ പോയിട്ട് മാത്രമല്ല, പിന്നെയോ അവിടുത്തെ സഹായം സർവസമയത്തും നമുക്ക്. أحلى أمته في حرزي ملته كالليثي حلى مع الأسبال في أجمي. مولايا صلي وسلم دائي من أبدى على حبيبك خير الخلق كلهم. കഴിഞ്ഞ ഈ റബിയുൽ അവ്വലിൽ അൽഹംദുലില്ലാ ഞാൻ ബുർദ ബൈത്ത് വഅദ് പറയാൻ തുടങ്ങി.
ഈ റബിഉൽ അവ്വലിന്റെ മുമ്പ് ഈ അൽഹംദുലില്ലാ അത് പൂർത്തീകരിച്ചു. സിറാജുൽ ഹുദയുടെ 25-ാം വാർഷികമാണ്, ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ സമാപനമാണ്. സുഹൃത്തുക്കളെ, 25-നൊരു പ്രത്യേകതയുണ്ടല്ലോ. 25 മുർസലീങ്ങളെ പേരല്ലേ ഖുർആനിലുള്ളത്. മുർസലീങ്ങൾ 300-ൽ അധികമുണ്ട്, പക്ഷെ 25 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 മുർസലീങ്ങളുടെയും ചരിത്രം ചെറിയ പുസ്തകങ്ങളാക്കി എഴുതി പ്രസിദ്ധീകരിക്കാൻ സിറാജുൽ ഹുദയിലെ ദേവാ കോളേജിലെ കുട്ടികളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു പരിപാടി നടത്തി. അതെന്താണ്? സിറാജുൽ ഹുദ ആരംഭിച്ചത് തന്നെ ഒരു മൗലിദിന്റെ ബർക്കത്താണ്. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഒരു മുതഅല്ലിമായി പഠിക്കുമ്പോ കുറ്റ്യാടി പരിസരങ്ങളിൽപ്പെട്ടൊരു സ്ഥലത്ത് ഒരു മൗലിദോദി ഒരു വീട്ടില്, അപ്പൊ മൗലൈമാര് വന്ന് മൗലിദോദിയവൻ കാഫറായി പോയി എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്ത് പ്രസംഗിച്ചു. ആ നാട്ടുകാരിൽ 3 ആളുകൾ വന്ന് എന്നെ ക്ഷണിച്ചു. ഞാനൊരു ചെറിയ മുതഅല്ലിമാണ്, ഏകദേശം ഒരു 35 കൊല്ലം മുമ്പുള്ള സംഭവമാ പറയുന്നത്. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു 2 ദിവസം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന് പള്ളിയില്ല, മദ്രസയില്ല, മുഴുവനും ഭീകരവാദികളായ പുത്തൻവാദികൾ കൈവശം വെച്ചിരിക്കുകയാണ്. അവര് പിടിച്ചടക്കിയതാണ്, ഒരു വലിയ സയ്യിദിന്റെ മക്ബറയുണ്ടായിരുന്നു, അടിച്ചു തകർത്തതാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് നമുക്ക് സംഘടനാ ശക്തി ഉണ്ടായിരുന്നില്ല. SSF ശക്തിയില്ല, SVS ശക്തിയില്ല. അക്കാലഘട്ടത്തിൽ ചെയ്ത നെറികേടുകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമല്ലോ. എന്ന് ഗവൺമെന്റിന്റെ ചെലവിൽ നമ്മളെ മക്കള് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാടി പറയേണ്ടി വന്നിട്ടില്ലേ? വക്കം മൗലവിയുടെ മത് ഗവൺമെന്റിന്റെ ചെലവിൽ കേരളത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ? അത് മുഴുവനും മാറ്റിവെപ്പിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളല്ലേ? ഇപ്പോഴും അതാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മുജാഹിദിന്റെ ആശയം പഠിപ്പിക്കുമ്പോൾ അതിനെ പിടികൂടി മാറ്റം വരുത്തിക്കുന്നതും നമ്മുടെ സംഘടനാ പ്രവർത്തകരല്ലേ? ഇരിക്കട്ടെ, അള്ളാഹു നല്ലത് മാത്രം പറയാനും ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന് തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത് ആ ഒരു മൗലിദിന്റെ ബറക്കത്താണ്. അതുകൊണ്ട് 25-ാം വാർഷികത്തോടനുബന്ധിച്ച് 25 വയസ് പറയണമെന്ന് തീരുമാനിച്ചു. 25 വയസ്സിന് തെരഞ്ഞെടുത്തത് ബുറുദ ബൈത്ത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ കൊല്ലം തുടങ്ങി, ഈ കൊല്ലം റബീഉൽ അവ്വലിന് മുമ്പ് തീർത്തു. അതിലെനിക്കൊരു വലിയ സന്തോഷമുണ്ടായി. കഴിഞ്ഞ കൊല്ലം ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ എനിക്ക് ആർക്കും കൈ കൊടുത്തുകൂടായിരുന്നു, എന്റെ കൈക്ക് വേദനയായിരുന്നു. മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരുപാട് പദ്യങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ട് ഹബീബ നബിയെ കുറിച്ച്, പക്ഷേ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു വീണുപോയപ്പോ രോഗം മാറണമെന്ന നെയ്യത്തിൽ ചൊല്ലിയതാണ് ബുറുദ ബൈത്ത്. ആ ബുറുദ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളതൊന്ന് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു. അമീൻ തുടങ്ങിയിട്ട് അവസാനം വരെ ചൊല്ലിക്കൊടുത്തു. ചൊല്ലിക്കഴിഞ്ഞപ്പോൾ തളർവാദം പിടിച്ചു കിടക്കുന്ന മാമ്പൂസിരി തങ്ങളുടെ ശരീരത്തിൽ, ഈജിപ്തിലാണ് മാമ്പൂസിരി, മദീനയിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിൽ ജീവിച്ചിരിക്കുകയാണെങ്കിലും ലോകമൊട്ടാകെയുള്ള വിഷയങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നിയന്ത്രിക്കുകയും ഉമ്മത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ടെന്നല്ലേ ഇമാം ബൂസിരി പാടിയത്? അഹല്ല ഉമ്മത്തഹു ഫീർസി മില്ലതീഹി കല്ലൈഥി ഹല്ല മഅൽസ്ബാലി ഫീ അജമീ. മടയിലിരിക്കുന്ന സിംഹം
അതിന്റെ പിഞ്ചുകുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ ഉമ്മത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് ഉമ്മത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഹബീബായ നബിതങ്ങൾ ഈ ഉമ്മത്തിന് അതാ ഇസ്ലാമാകുന്ന സംരക്ഷണ വലയം പ്രസ്ഥാനമാകുന്ന ആശയമാകുന്ന സംരക്ഷണ വലയത്തിൽ നബിതങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ ഇമാം ബൂസിരി പറഞ്ഞത്. അതാ ഇമാം ബൂസിരി തങ്ങളുടെ ശരീരത്തിനങ്ങ് തടകിക്കൊടുത്തു. അതേസമയം തന്നെ രോഗം മാറിപ്പോയി എന്നതിന് ശേഷം അവിടുന്ന് ഒരു സാലെടുത്തിട്ട് ഇമാം ബൂസിരി തങ്ങളുടെ കഴുത്തിലങ്ങ് പുതപ്പിച്ചു കൊടുത്തോ. ആ പുതപ്പ് കിട്ടിയ ശേഷം ഉറക്കം തെളിഞ്ഞു. തെളിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിച്ച സാല് ചുമലിൽ കാണാനുണ്ട്. ഇമാം ബൂസിരിക്ക് ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ല. പിറ്റേ ദിവസം ടൗണിലൂടെ നടക്കുകയാണ്. പോകുന്ന സമയത്ത് ഇമാം ബൂസിരി തങ്ങൾ അബുറജാഹു റളിയല്ലാഹുവിനെ കാണുകയാണ്. ഇമാം ബൂസിരി തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് ചൊല്ലിയ പദ്യമൊന്ന് എനിക്ക് കോപ്പി തരണം. ഏത് പദ്യം? മുതലിയാണോ ഇത്രിയാണോ? ഞാൻ ഒരുപാട് വലിയ പദ്യം ചൊല്ലിയുണ്ട്. ഏത് പദ്യം? അത് അമിൻതദക്കുരി ജീറാനിന് തുടങ്ങുന്ന പദ്യം. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഞാൻ ആർക്കും കൊടുത്തില്ലല്ലോ, ആർക്കും കേൾപ്പിച്ചിട്ടില്ലല്ലോ, ആർക്കും കൈമാറിയില്ലല്ലോ. ഞാൻ വാദം പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ചൊല്ലിയതല്ലേ. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഓ, അത് കിട്ടിയതോ ഇന്നലെ നിങ്ങൾ രാത്രിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ചൊല്ലിക്കൊടുത്തില്ലേ? അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് കരിമ്പിന്റെ തണ്ട് ആടും പോലെ ഹബീബായ നബി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നത്, സന്തോഷം കൊണ്ട് ചായുന്നത് ഞാൻ കണ്ടതാണ്. കോപ്പി തന്നേ പറ്റൂ. ഇമാം ബൂസിരി കോപ്പി കൈമാറുന്നു. അതവിടുന്ന് തന്നെ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ അദേവ മുൻദു അൽസംതു ആ കരീമദൈഹു വജതു ലി ഖാലാ സി ഖൈറാമുൽ തസീമീ. അള്ളാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിച്ചവൻ പരാജയപ്പെടില്ല. ഹബീബായ നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഇമാം ബൂസിരി തങ്ങളെ രോഗം മാറി. എന്റെ മനസ്സിലും ഒരു നീയത്തുണ്ടായിരുന്നു. 25 വയസ്സ് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കെന്റെ കൈയൊന്ന് ജനങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യാൻ കൊടുക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ മുസാഫഹത്ത് ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല കേട്ടോ. അസ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കണേ ഉമ്മമാരെ, അവിടുത്തെ പ്രിയം വെക്കണേ ചെറുപ്പക്കാരെ, ആ ഹബീബായ നബിതങ്ങൾക്ക് സലാം പറയണം. ഏത് സലാം? സാധാരണ സലാമല്ല, ഖബറിങ്കിൽ പോയുള്ള സലാമല്ല. ഒരു ദിവസം 5 നേരം വേണമല്ലോ. അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയായവരെ അങ്ങയ്ക്ക് സലാം. അസ്സലാമു അലൈക അയ്യുഹ നബിയോ, നബിതങ്ങൾക്ക് സലാം പറയണം, 5 നേരം പറയണം. അല്ല, ഇരുന്നുള്ളൂ, എല്ലാവരും എല്ലാവരും ഇരുന്നുള്ളൂ. അതെ, അതായത് റസൂസ്താദാണ് കൊല്ലത്തുള്ള എല്ലാവരും ഇരുന്നുള്ളൂ. ഞാൻ പറയും, തങ്ങൾ വരുമ്പോൾ ഞാൻ പറയും. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം. നിങ്ങളൊന്ന് നോക്ക്. ഓമൻ തേ കുൻ ബി റസൂ ലില്ലാഹി നുസ്റതുഹു عند القاف اللصد في عجابه تجيبي ഏത് സിംഹം വന്നാലും ഹബീബായ നബിതങ്ങളെ കൊണ്ട് സഹായം ലഭിച്ചവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചോ, പടച്ച റബ്ബിന് തഖ്വ ചെയ്ത് ജീവിച്ചോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളിൽപ്പെട്ട സിറാജുൽ ഉലമ ഹൈദർ ഉസ്താദ് കൊല്ലം
അവർക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇരുന്നോളൂ സുഹൃത്തുക്കളെ. അതെങ്ങനെ ഹബീബായ നബി തങ്ങളെ കബറിന്റെ അടുത്ത് പോയി വിളിച്ചാ പോരാ? കാരണം ആ കബറിന്റെ അടുക്കൽ പോയില്ലെങ്കിലും അവിടുന്ന് വിളി കേട്ട് ഉത്തരം ചെയ്യും. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൂന്നാക്കൽ വെച്ച് വിളിച്ചാലും. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോ ഞാൻ ഒന്ന് രണ്ടാളോട് ചോദിച്ചു, മൂന്നാക്കലിന് ഈ നാട്ടിന് പേര് വരാൻ എന്താണ് കാരണം? ഒരു സ്ഥലത്ത് ചെന്നാ നാട്ടിനെ പറ്റി പഠിക്കണ്ടേ? മൂന്നാക്കൽ എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. എനിക്ക് കൃത്യമായൊരു മറുപടി കിട്ടിയിട്ടില്ല. ഏതായിരുന്നാലും ഇവിടെ വലിയ മഹാന്മാര് മറുപടിയപ്പെട്ടിട്ടുണ്ട് എന്നത് എനിക്ക് വ്യക്തമായി അറിയാൻ സാധിച്ചു. അല്ലാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്കൊക്കെയും ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തട്ടെ. ആ മൂന്നാക്കൽ മഖ്ബറയിൽ മറുപടിയപ്പെട്ട ആളുകളുടെ പേരറിയോ? ഇല്ല. സനദറിയോ? ഇല്ല. ഒരാളറിയാം. വേറെയും കുറേ മഹാന്മാരില്ലേ? ബറക്കത്തിന് സനദ് വേണ്ട. സഹോദരന്മാരെ, മുമ്പ് കാലത്തെ ബഹുമാനിച്ചു വരുന്ന എല്ലാ മഖ്ബറുകളും ആദരിക്കണം. മുമ്പ് കാലത്തെ ബറക്കത്തെടുത്ത് വരുന്ന സംഗതികൾ കൊണ്ട് ബറക്കത്തെടുക്കണം. അതിന് പ്രത്യേകം സനദ് വേണ്ട. അതുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഈ കെ എസ് മുസ്ലിം കാസർഗോഡ് ജില്ലയിൽ ഖാദിയായിരുന്ന സമയത്ത് അവിടെയൊക്കെ ധാരാളം ഉറൂസ് നടക്കും. അപ്പോ ചില മഖ്ബറുകളിൽ നിന്നുള്ള ഔലിയാക്കളെ പേരറിഞ്ഞൂടാ. അവിടെ മുമ്പേ ആളുകൾ ബഹുമാനിച്ചു വരും. അപ്പൊ അസം മുസ്ലിയാരോട് പുത്തൻവാദികൾ ചോദിച്ചു, പേരറിയാത്ത മഖ്ബർ എങ്ങനെ ആദരിക്കുക? അപ്പൊ അസം മുസ്ലിയാരും അസം മുസ്ലിയാരെല്ലാം ആയത്തോതും ഉടനായത്തോതി ഒമിൻഹും മൻഖസസ്നാ അലൈക ഒമിൻഹും മല്ലം നഖ്സുഫ് അലൈക. അല്ലാഹു തആല ബഹുമാനിച്ച അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ചരിത്രം പറഞ്ഞു തന്നവരുണ്ട്, പറഞ്ഞു തരാത്തവരുണ്ട് എന്ന് ഖുർആൻ. അമ്പിയാക്കൾ അനന്തരക്കാരാണ് ഔലിയാക്കള്. ചിലര് ചരിത്രം ഉണ്ടാവും, ചില ഉണ്ടാവില്ല. ചരിത്രമില്ല എന്ന് വിചാരിച്ചിട്ടും സനദ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടും ഒരു മഖ്ബറയെയും തള്ളിപ്പറയരുതേ മോമിനിയങ്ങളെ, ഒരു ബറക്കത്തിനെയും നിഷേധിക്കരുതേ മോമിനിയങ്ങളെ. സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സഹോദരന്മാരെ, മൂന്നാക്കൽ വലിയ മഹാന്മാര് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലാഹു ഈ നാട്ടിനെയും ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളെപ്പോൾ എവിടുന്ന് വിളിച്ചാൽ വിളിച്ച് സലാം പറഞ്ഞാലും അവിടുന്ന് പറയുന്നു, വഫാത്തിന്റെ ശേഷം ആ സലാം മടക്കാനുള്ള സംവിധാനം എനിക്കെന്റെ റബ്ബ് തന്നിട്ടുണ്ടാകും. നിങ്ങൾ വിളിച്ചോ, സലാം പറഞ്ഞോ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ചെറുപ്പക്കാരാ, പുത്തൻവാദിയുടെ എന്തെങ്കിലും കേട്ട് നിന്റെ ഈമാൻ നശിപ്പിക്കല്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നു, എവിടുന്ന് സലാം പറഞ്ഞാലും മടക്കും. പക്ഷേ പോരാ, നബിതങ്ങളുമായുള്ള കണക്ഷൻ അതാവർത്തിച്ചാവർത്തിച്ച് നിർബന്ധമായും വേണം. സുബിഹിക്ക് വേണ്ടി നിങ്ങൾ ഉറക്കു തെളിഞ്ഞാൽ, നിങ്ങൾ രാത്രിയിൽ വിശ്രമിച്ചു കിടന്ന് ഉറക്കു തെളിഞ്ഞാൽ, തെളിഞ്ഞ ഉടനെ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു സുബിഹി നിസ്കാരത്തിൽ സലാം. അത് കഴിഞ്ഞ് നിങ്ങൾ തൊഴിലിന് പോയാൽ, തൊഴിലൊക്കെ എടുത്തൽപ്പം ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കേണ്ട സമയം ഉച്ച സമയമാകുമ്പോ വീണ്ടും ദുഹുർക്ക് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു. ആ ചെറിയ ഒരു മണിക്കൂറോ മറ്റോ ഉള്ള ഇന്റർവെല്ല് കഴിഞ്ഞ് വീണ്ടും കുട്ടികൾ, ഇതാ അതുപോലെ അധ്യാപകന്മാര്, തൊഴിലെടുക്കുന്നവര് വീണ്ടും പഠനത്തിലേക്ക് തൊഴിലേക്ക് കടന്ന് ഡ്യൂട്ടി മാറുന്ന സ്കൂൾ വിടുന്ന സമയമെത്തിയാൽ വീണ്ടും അസറിന് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു. ആ അസറും കഴിഞ്ഞ് കുളിച്ച് ഷർട്ടും മുണ്ടൊക്കെ മാറ്റി അങ്ങാടിയിലേക്ക് പോകുന്ന മഗ്രിബിന്റെ സമയമായാൽ വീണ്ടും അസ്സലാമു അലൈക അയ്യുഹ നബിയ്യും. അതും കഴിഞ്ഞ് അതാ പള്ളിയിലിരുന്ന് ഈശാവൊക്കെ നിസ്കരിച്ച് അതാ ഉറങ്ങാൻ വേണ്ടി പോകുന്ന ഈശാവിന്റെ സമയമാകുമ്പോ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും അസ്സലാമു അലൈക അയ്യുഹ നബിയ്യും. അഞ്ചു നേരം മുഅ്മിനീങ്ങളായ ആളുകൾ മദീനയിൽ കിടക്കുന്ന നേതാവുമായി കണക്ഷൻ കൊടുത്തോളും. അങ്ങയ്ക്ക് സലാം നബിയേ. അപ്പോഴവിടുന്ന് ഇങ്ങോട്ട് വലൈക്കും അസ്സലാം.
അതേ നമ്മുടെ ഈമാനിന്റെ ചാർജ് നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ഇട്ടുകൊണ്ടിരിക്കണം ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഈമാനിന്റെ കേന്ദ്രമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ട് ഈമാൻ ചാർജ് ചെയ്യാൻ അഞ്ചു നേരം മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ച് സലാം പറഞ്ഞോളണം. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു നേതാവുണ്ടോ? ഇങ്ങനെ ഒരു മഹാനുണ്ടോ? അവിടുത്തെ സഹായമാണ് ഈ സമുദായത്തിന്റെ സഹായം. പക്ഷേ ആ സഹായം കിട്ടണമെങ്കിൽ പരിധിയിൽ നിന്ന് പുറത്തു ചാടരുത്. ഏതാ പരിധി? അതാണ് ഇമാം ബൂസിരി പറഞ്ഞത്, അഹല്ല ഉമ്മതഹു ഫിഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ലമ അൽസ്ബാലി ഫി അജമീ. ഈ ഇസ്ലാമിക പ്രസ്ഥാനമാകുന്ന ഇസ്ലാമിക ശരീഅത്താകുന്ന സംരക്ഷണ വലയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ സംരക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഏത് ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ അറിവന്നാലും, ഏത് ഏക സിവിൽ കോഡും കൊണ്ട് അറിവന്നാലും, ഏത് വർഗീയതയും കൊണ്ട് അറിവന്നാലും, ഇവിടെ അതാ ആരെന്തു ചെയ്താലും ഈ സമുദായം അത് ഇസ്ലാമിൽ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം ലാതസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യതിഹും അംറുസാ ലാ യദുറുഹും മൻ ഖദലഹും. ഈ സമുദായത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ ആരും ഭീഷണിപ്പെടുത്തേണ്ടതില്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീനാണ്. അത് തകരൂല. കുറ്റിയാടിയിൽ ഞാൻ ചെല്ലുമ്പോ ഒരിഞ്ച് ഭൂമിയില്ല സുന്നികൾക്ക്. ഒരിഞ്ച് ഭൂമി തരൂല എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. 19 സെന്റ് സ്ഥലം ആൾക്കാരോട് കടം വാങ്ങിയിട്ട് വാങ്ങി. അവിടെ ഓല ഷെഡ് കെട്ടി. 1989 ഒക്ടോബർ 2 ഷെഡിലൊരു മദ്രസ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ 33 മദ്രസകൾ നിർമ്മിച്ചു, 65 പള്ളികൾ നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ് 13,000 വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ. അൽഹംദുലില്ലാഹ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് 150 ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 300 ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സ്കൂൾ പഠനവും നടത്തുന്നു. അതോടുകൂടി തന്നെ 600 കുട്ടികൾ പി ജിക്ക് പഠിക്കുന്നു. അതോടുകൂടെ തന്നെ പി ജിക്ക് പഠിക്കുന്നതോടുകൂടി പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ നിയമങ്ങളും ആശയങ്ങളും വ്യക്തമായി വിശദമായി പഠിക്കുന്ന കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് ദഅ്‌വാ കോളേജ്. അൽഹംദുലില്ലാഹ് 1,500 കുട്ടികൾ ശരീഅത്ത് കോളേജിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർ വടക്കേ ഇന്ത്യയിലും മലസ്ഥലങ്ങളിലും സ്ഥാപനങ്ങൾ നിർമ്മിച്ച് നടത്തുന്നവരുണ്ട്. അതുപോലെ ദീനീ പ്രബോധന രംഗത്തുള്ളവരുണ്ട്. അങ്ങനെ ഇപ്പോഴും 150 കുട്ടികൾ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നുണ്ട്. 1,000 മക്കൾ വിവിധ സ്ഥാപനങ്ങളിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 13,000 കുട്ടികൾ മൊത്തം പഠിക്കുന്നുണ്ട്. 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 157 കുട്ടികൾ കഴിഞ്ഞ കൊല്ലം SSLC പരീക്ഷ എഴുതി. CBSE സിലബസ് പ്രകാരം 59 കുട്ടികൾക്കും 100-ൽ 100 മാർക്ക് എല്ലാ വിഷയത്തിലുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്കും 98-97 ഒക്കെ ഉണ്ട്. അങ്ങനെ അല്ലാഹു തആല ഒരുപാട് സ്ഥാപനങ്ങൾ തന്നു. ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് 14 വീടുകൾ ഓരോരുത്തർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 11 കൂടി അള്ളാഹുവിന്റെ ഖജനാവിലുണ്ട്. അള്ളാഹു തരട്ടെ. ഓരോ ജില്ലയിൽ ഓരോന്ന്, ഒന്ന് മലപ്പുറം ജില്ലയിൽ, ഒന്ന് പാലക്കാട് ജില്ലയിൽ, ഒന്ന് തിരുവനന്തപുരം, ഓരോ ജില്ലയിൽ ഓരോന്ന്. ഞാൻ എല്ലാ ജില്ലക്കാരും സഹായിച്ചിട്ടാണ് സിറാജുൽ ഉണ്ടാക്കിയത്. ഞാൻ ഈ അടുത്ത് പഴയ കാലത്ത് 89-90 സംഭാവന തന്ന ലീസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ കർണാടകയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നാള. ഒതുന്നല്ല, നാള അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. നാളയിൽ നിന്നുള്ള സംഭാവന ഉണ്ടെന്ന്. മലപ്പുറം ജില്ലയിൽ ചേളാരിയിൽ നിന്നുള്ള സംഭാവനയുണ്ട്. വേറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സംഭാവനയുണ്ട്. സുഹൃത്തുക്കളെ, പാലക്കാട് ജില്ലയിൽ നിന്ന്
ഉമർ ഹാജിയുടെ കെയറോഫിൽ സംഭാവന വന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹുവിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. പതിനൊന്നാമത്തെ സംഭാവന എന്നത് വേണുഗോപാലാണ്. പതിനൊന്നാമത്തെ സംഭാവന വേണുഗോപാലിന് മുസ്ലിമികളല്ലാത്തവരും സംഭാവന തന്നിട്ടുണ്ട്. സിറാജുൽഹുദയുടെ നന്മ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. 850 സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ ഈ 850 സ്റ്റാഫുകൾ ഒരുമിച്ച് കൂട്ടാൻ ഒരു സ്ഥലമില്ല. 1000 കുട്ടികളെ താമസിച്ച് പിടിക്കുന്ന കുട്ടികളെ തന്നെ ഒരുമിച്ച് കൂട്ടാൻ ഒരു സ്ഥലമില്ല. ബിൽഡിങ്ങുകൾ അള്ളാഹു ഒരുപാട് തന്നിട്ടുണ്ട്. അന്ന് 19% തുടങ്ങിയാണെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിവിധ സ്ഥലങ്ങളിലായി 75 ഏക്കർ സ്ഥലമുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയിൽ മാത്രം ഒരൊറ്റ സൈറ്റിൽ തന്നെ 25 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ 10-12 ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് 4000 ആള് നിസ്കരിക്കുന്ന വലിയ പള്ളിയിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു തആല സമ്മേളനത്തിന് മുമ്പ് അത് പൂർത്തീകരിച്ചു തരട്ടെ. നമ്മളെ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികൾ അവരധികം പോയി കളഞ്ഞു. കാരണം പൈസ മാറാൻ കഴിയുന്നില്ല, പൈസ നമുക്ക് കൊടുക്കാനും കഴിയുന്നില്ല. അപ്പോ നമ്മൾ ചെക്ക് കൊടുത്താൽ അവർക്കത് മാറാൻ കഴിയുന്നില്ല. അപ്പൊ പല തൊഴിലാളികളും പോയി കളഞ്ഞ് ഇന്ന് എന്നോട് പറഞ്ഞു. അവിടെ വലിയ ബേജാറിലാണ്. അള്ളാഹു താല പണിയൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ, മുസീബത്തൊക്കെ അള്ളാഹു താല ഉയർത്തിത്തരട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ താജുൽ ഉലമാ അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു തരട്ടെ. സിറാജുൽ ഹുദയുടെ ഏകദേശ സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്യുന്ന തറക്കല്ലിട്ടും തങ്ങളാണ്. കുറ്റിയടിച്ചത് വടകര മുഹമ്മദ് ആജി തങ്ങളാണ്. ആദ്യത്തെ പള്ളിയുടെ കുറ്റിയടിച്ചത് ഉദ്ഘാടനം ചെയ്തത് താജുൽ ഉലമയാണ്. ആദ്യത്തെ പള്ളി അറബികൾ ഹുത്ത് പോകുന്ന ആദ്യത്തെ ജുമാഅത്ത് പള്ളി കുറ്റിയാടിയിൽ. ഞാൻ 50 അറബികൾ ഹുത്ത് പോകുന്ന പള്ളി ഒരൊറ്റയും 11 മൈൽ ഇല്ലാതിരുന്നതിന് ശേഷം. ഞാൻ പറഞ്ഞു വരുന്നത് താജുൽ ഉലമയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണം എന്ന് തീരുമാനിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയൊരു വാഗ് പറയാം. ഇപ്പം തന്നെ 3 ദിവസം വ്രത വയ്ത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി വാഗ് പറഞ്ഞു. പക്ഷേ പഠിച്ചവരോട് ഇങ്ങനെ ദ്വാരം മഴ പെയ്യാതിരിക്കാൻ വേണ്ടി, കാരണം മഴ പെയ്താൽ പിന്നെ വ്രത മുടങ്ങിപ്പോവും. അപ്പം മഴ പെയ്യാതിരിക്കാനാണ്. അള്ളാഹുത്തിന് നമുക്ക് ആവശ്യമുള്ള മഴ തരട്ടെ സഹോദരന്മാരെ. അപ്പോൾ ആൾക്കാരെ കൂട്ടിയിട്ടൊരു വാഗ് പറയാൻ, ഒരു ക്ലാസ് എടുക്കാൻ ഒരു ഓഡിറ്റോറിയം വേണം. മലപ്പുറം ജില്ലയിലുള്ള നമ്മൾ അലവി സക്കാഫി അടക്കമുള്ളവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും സംഭാവന തിരിച്ച് എത്തിച്ചു തരണം. എല്ലാ വീട്ടിലും കവറുകൾ എത്തിച്ച് നല്ല സംഭാവന തിരിച്ച് എത്തിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇൻഷാല്ലാ തങ്ങളവറുകൾ വരുമല്ലോ. തങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ലക്ഷക്കണക്കിന് പൈസ കൊടുക്കണം, കാരണം 5 കോടി രൂപ വേണം അതിന് മാത്രം. വേറെ ഒരു വലിയ സംഗതിയുണ്ട്. അപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ ഉള്ള ഒരാൾ, അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ മകനെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്നു, ഖുർആൻ മനപ്പാടാക്കുന്നു. അതിന് അയാൾ എന്താ ചെയ്തെന്നറിയോ, അയാൾ അബുദാബിയിലാണ്. അയാൾ ചെയ്തെന്തറിയോ, അദ്ദേഹത്തിന്റെ ഭാര്യനെയും കുട്ടികളെയും താമസിപ്പിക്കാൻ വേണ്ടി ഒരു വീട് വാടക എടുത്തു. അവിടെ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമാണ് അയാൾക്ക്. എല്ലാവർക്കും കഴിയോ? അതുകൊണ്ട് നല്ല ഒരു റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഖുർആൻ മനപ്പാടാക്കുന്നവർക്ക് മനപ്പാടാക്കാനുള്ള സൗകര്യത്തോടുകൂടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നല്ല ഒരു വനിതാ ഹോസ്റ്റൽ ഉണ്ടാക്കാൻ പരിപാടിയുണ്ട്. അങ്ങനെ എത്രയോ സംഗതികളുണ്ട്. അള്ളാഹു തആല നമുക്ക് വിജയിപ്പിച്ചു തരട്ടെ. ഇടയ്ക്കൊരു സൂചന, KL 55 42 26 ഓട്ടോ, മറ്റൊന്ന് KL 55 F ഓട്ടോ 99 48, വേറൊന്ന് KL 55 T 39 87 സ്കൂട്ടി. ഇതെന്താ വേണ്ടത്? ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രസ്ഥാനത്തിന്റെ വലയത്തിലാണ് നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനം അംഗീകരിച്ചും വിശ്വസിച്ചും സ്വീകരിച്ചും ഉൾക്കൊണ്ടും ജീവിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, 5 നേരം അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയേണ്ടുന്ന നിസ്കാരം, അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലേണ്ട നിസ്കാരം, നിങ്ങൾ സലാത്തിന്റെ മജ്‌ലിസിൽ വന്നവരല്ലേ, ആ സലാത്തും സലാമും നിങ്ങൾ സമയം തെറ്റിക്കരുതേ. എത്ര സമയം വൈകിട്ട് നിങ്ങൾ വീട്ടിലെത്തിയാലും സുബ്ഹി ഖലാഗാതെ നിസ്കരിക്കണേ. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾക്ക് സലാം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിന് പ്രതിഷേധമല്ലേ? ഒരു ആലിമിന് സലാം പറഞ്ഞില്ലെങ്കിൽ പ്രതിഷേധമല്ലേ? എന്നാൽ
മഹാനായ ഭായാർത്ഥങ്ങൾ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മഹത്വം എവിടെയാണ്? അദ്ദേഹം അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 41-ാമത്തെ മകനാണ്. ഭായാർത്ഥങ്ങളുടെ പിതാവിനെ നിങ്ങൾക്കറിയാമല്ലോ, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ ഖദ്സല്ലാഹു സിർറഹു, മഹാനവറുകളെ പേരിലുള്ളൊരു മൗലിദാണിത്. ഞാൻ ഇന്ന് എന്റെ ശിഷ്യനായ കർണാടക സ്റ്റേറ്റുകാരനായ സൂര്യ അബ്ദുൽ അസീസ് സഖാഫി തങ്ങളുടെ ഖാദിമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കോഴിക്കോട്ട് എത്തിച്ചിട്ട് ഇതൊന്നും മുഴുവനുമായും ഓതി നോക്കി, വായിച്ചു നോക്കി. ഇതിൽ നമുക്ക് കാണാം, മഹാനായ തങ്ങളവറുകളുടെ പരമ്പര പറഞ്ഞിട്ടുണ്ട്. ഹബീബ് തങ്ങൾ അള്ളാഹു തആല ദീർഘായുസ്സ് ആഫിയത്ത് കൊള്ളട്ടെ. പെരിന്തൽമണ്ണൊക്കെ അടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വയത് പറഞ്ഞു, വയത് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ സലാത്ത് ചൊല്ലി പൈസ പിരിക്കുകയാണ്. കൈമെന്ന് പോച്ചലെടുത്തിട്ട് ഒരു നിർവാഹമില്ല. ആരോ ഒരാൾ എന്തോ ഒരു പൊടി കൈമൽ പറ്റിയതാ. അങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാർ, കൈമ പൊടി വാച്ച്. ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റേജ് മല്ലി. ഞാൻ തങ്ങളെ കുറച്ച് വെള്ളം വന്നിരിച്ചിരണോ, തങ്ങന്മാരെ കൊണ്ട് വന്നിപ്പിച്ച വലിയ ഫല. വേറൊരു അസുഖം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശമുണ്ട്. ശഹീദന്മാരുടെ ശരീരത്തിൽ അവിടെയാ പവർ, അതാ പവർ. അത് നമുക്കില്ല. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അള്ളാഹുത്തിന്റെ അടുത്തേക്ക് ദീർഘായുസ്സാഫിയത്ത് കൊടുക്കട്ടെ. തങ്ങളെ ടെലിഫോൺ നമ്പറും എന്റെ ടെലിഫോൺ നമ്പറും ഒറ്റ ഒരു നമ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ. 94-47-1-8-6 വിളിച്ചാൽ തങ്ങളെ കിട്ടൂ, 1-5-6 വിളിച്ചാൽ എന്നെ കിട്ടൂ. ചിലർ വിളിച്ചിട്ട് തങ്ങളല്ലേ നോക്കി, ഞാൻ പറയും ആ ബിരുദം കിട്ടിയിട്ടില്ല. സഹോദരന്മാര്, സയ്യിദന്മാർക്ക് അല്ലാഹു തആല പവർ നൽകിയിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോണ്ട. സയ്യിദന്മാർ ആരെയും നമ്മൾ നിന്ദിക്കാനും പോണ്ട. സയ്യിദന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. ചിലപ്പോൾ നമ്മളെ സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും ശരി, നമ്മളെ സംഘടനയിൽപ്പെടാത്തവരാണെങ്കിലും ശരി, സയ്യിദന്മാരെ ബഹുമാനിക്കണം. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, നമ്മുടെ സംഘടനയിൽപ്പെട്ടാലും ഇല്ലെങ്കിലും ബഹുമാനിക്കണം. ഇൽമിനെയാണ് ബഹുമാനിക്കുന്നത്, സയ്യിദന്മാരെ ബഹുമാനിക്കുന്നത് അഹ്ലു ബൈത്ത്, നബിതങ്ങളുടെ കുടുംബത്തെയാണ് ബഹുമാനിക്കുന്നത്. അതെപ്പോഴും നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഈമാൻ നശിപ്പിക്കരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത്, സയ്യിദന്മാരെ നിന്ദിക്കരുത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു അള്ളാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞത് തങ്ങൾ വെള്ളം മന്ത്രിച്ചെന്ന് ചിലെടുക്കുന്നുണ്ട്. എന്നെ ആദ്യമായി വയത് പറയാൻ വേണ്ടി സ്റ്റേജ് മേലേക്ക് അയച്ചത് എന്റെ ഉസ്താദാണ്, പുല്ലൂക്കര ഉസ്താദ്. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. രാത്രി സമയത്ത് ഒരു 12 മണി കഴിഞ്ഞാൽ ഏകദേശം സുബ്ഹി വരെ നിസ്കാരവും അമലും ഇബാദത്തിൽ മാത്രം ജീവിച്ച ഒരു മഹാൻ. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഇബാദത്തും ഇൽമും അല്ലാത്ത വേറെ ഒരു പരിപാടിയില്ല. ആ ഉസ്താദിനാണ് എന്നെ ആദ്യമായി സ്റ്റേജിലേക്ക് അയച്ചത്. അൽഹംദുലില്ലാ, ഞാൻ മെല്ലെ വണ്ടി കയറി പോച്ചനെടുക്കുന്നുണ്ട്. വണ്ടി കയറിയിട്ട് ഉസ്താദിന്റെ പേരിലൊരു ഫാത്തിഹ ഓതി എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചവനെ അള്ളാഹിന്റെ ദീനെ നിലനിർത്താൻ വേണ്ടി വയത് പറയണം, പൈസക്ക് വേണ്ടി വയത് പറയലില്ല. അതെന്റെ ഗുരുവര്യരായ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് സുകാര്യം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ്, പേരോടെ വയത് കഴിഞ്ഞു വല്ലവരും വല്ല ഹദിയയും തന്നാൽ എണ്ണി നോക്കരുത് കേട്ടോ, കാരണം പിന്നെ എണ്ണി നോക്കിയിട്ട് സംഖ്യ കുറവാണെങ്കിൽ പിറ്റത്തെ കൊല്ലം വിളിക്കും, അവിടെ പോകാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ അള്ളാന്റെ ദീനിന് വേണ്ടിയാവൂല വയത്, പണത്തിന് വേണ്ടിയാകും, പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണി നോക്കണ്ട, എന്റെ ജീവിതത്തിൽ ഞാൻ എണ്ണി നോക്കാറില്ല, നീയും എണ്ണി നോക്കണ്ട. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നവുമുള്ള ജീവിതത്തിൽ ഇന്ന് വരെ തന്നിട്ടില്ല കേട്ടോ. ഞാനത് അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയുകയാണ്. ഞാൻ അവിടുന്ന് ദുആ ചെയ്ത് പഠിച്ചവനെ, ഈ പൊടി പാറ്റിയ മനുഷ്യനെ ഒന്ന് കണ്ടുകിട്ടണം. എന്താ പൊടി എന്നറിഞ്ഞാൽ അതിനനുസരിച്ച് ചികിത്സിക്കാം. മറ്റൊന്ന്, ഇനിമേലിങ്ങനെ പാറ്റിയാല് അള്ളാന്റെ ദീന് പറയാൻ കഴിയാണ്ടായി പോലെ. അങ്ങനെ ഞാനും തങ്ങളും കൂടി ഒന്നായിട്ടാന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. തങ്ങൾക്ക് ഓർമ്മണ്ടാവും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും, കുട്ടികൾ പറഞ്ഞു ഉസ്താദേ പിടിച്ചു തന്നെ ടെലിഫോൺ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഈ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നോക്കുമ്പോ ആരാണ്? നോക്കുമ്പോ ഒരു വ്യാജത്തരീക്കത്തുകാരനാണ്. ഈ വ്യാജത്തരീക്കത്തുകാർക്ക് ശരിയത്ത് പറയുന്ന പണ്ഡിതന്മാരോട് വലിയ വിരോധമാണ്. വ്യാജത്തരീക്കത്തുകാരനാണ്, ഒരു മാഷാണ്,
മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു ഫോൺ അവിടുന്ന്, ഉസ്താദെ ഈ മാഷ് കുടുങ്ങിയിരിക്കുന്നു. എന്താന്ന് ചോദിച്ചാല് ഈ മാഷ് ഒരു സ്കൂൾ മാഷാണല്ലോ, അവിടുത്തെ ഹൈന്ദവരായ ആൾക്കാർ പറയുന്നു ഒരു പണ്ഡിതം പ്രസംഗിക്കാൻ വന്നിട്ട് അയാളെ ശരീരം കൈമ്മൽ പാറ്റി. ഞാൻ ഉടനെ ചോദിച്ചു എന്താ പാറ്റിയത്? നായ്ക്കുറിനെയാണ് എന്ന് പാറ്റിയത്. നായ്ക്കുറിനാണ് ഒരു സാധനം ഉണ്ട് അറിയില്ലേ, വലിയ കാര്യമായ വിഷമുണ്ടാക്കുന്ന സംഗതി ഒന്നല്ല, കുറച്ച് പോച്ചെടുക്കുന്നേയുള്ളൂ. നായ്ക്കുറിനെയാണ്. അൽഹംദുലില്ലാ, ഈ മാഷ പിന്നെ എല്ലാവരും നായ്ക്കുറിനെ മാഷ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ കുടുങ്ങി. രണ്ടാമത്തത്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഹൈന്ദവ മത സഹോദരന്മാർ പറഞ്ഞു ഞങ്ങളെ കുട്ടികളെ ഈ മാഷ് പഠിപ്പിച്ചാൽ പറ്റില്ല, കുരുത്തല്ലണ്ടായി പോകും, അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ അയക്കണമെങ്കിൽ അയാളെ മാറ്റണം. പ്രശ്നമായി. അങ്ങനെ നാട്ടിലുള്ള പ്രവർത്തകന്മാർ വിളിച്ച് അയാളെ കൂട്ടി സിറാജുൽ ഹുദയിൽ വന്ന് അദ്ദേഹം എന്നോട് പൊരുത്തപ്പെടാൻ പറഞ്ഞു, ഞാൻ അന്ന് എന്നെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അള്ളാഹു അദ്ദേഹത്തിനും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. നമ്മൾ ആരെയും ലാനത്ത് ചെയ്യാൻ പാടില്ല, ആരെയും ശപിക്കാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല, ആരെയും തെറി പറയാൻ പാടില്ല. നമ്മൾക്ക് അള്ളാഹു തന്ന നാവ് കൊണ്ട് നല്ലതേ പറയാവൂ, അള്ളാഹു തന്ന മനസ്സിൽ നല്ലതേ ചിന്തിക്കാവൂ. യൗമലായം ഫഴുമാലുൻ വല ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ പാവപ്പെട്ടേരിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ദിവസം വരാനുണ്ട്, അത് റബ്ബിന്റെ കോടതിയാണ്. അള്ളാഹുവിന്റെ കോടതിയിലെത്താതെ ആരുമില്ല. ബഹുമാനപ്പെട്ട വയാർത്ഥങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്. വരുമ്പോ ഞാൻ പറയുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, അള്ളാഹു തആല തങ്ങളവറുകൾക്കും എല്ലാ സാധനത്തുക്കൾക്കും സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരുമാറാകട്ടെ. അവിടുത്തെ കാരണത്താൽ ഒരുപാട് ആളുകളെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. ഇരുന്നോളൂ എല്ലാവരും, ഇനി നീട്ടി സംസാരിക്കുന്നില്ല ഞാൻ. സ്റ്റേജിലേക്ക് വരുമ്പോ തങ്ങളെ വീട്ടിൽ കയറിയിട്ടുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് എത്രയോ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്കും തങ്ങളെ കുടുംബത്തിനും ഖിയാമത്ത് നാൾ വരെ ആ പരമ്പരക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മൗലിദ് പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തങ്ങളവരുടെ ബാപ്പയുടെ മൗലിദ്. ഇതൊരു സഖാഫി രചിച്ചതാണ്, അതിലൊരു സഖാഫിയായി എനിക്കും അഭിമാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മൗലിദിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് തങ്ങൾ വരെയുള്ള, തങ്ങളുടെ ഉപ്പാപ്പ വരെയുള്ള, ബാപ്പ വരെയുള്ള ഉപ്പാപ്പമാരെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മഹത്വമായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടം മുതൽക്ക് ഇന്നിവിടെ ജീവിക്കുന്ന സന്താനങ്ങൾ വരെ കൃത്യമായി പേര് പറയാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഏത് അമേരിക്കയുടെ പ്രസിഡന്റുണ്ട്, ഏത് റഷ്യയുടെ പ്രധാനമന്ത്രിയുണ്ട്, ഏത് ശാസ്ത്രജ്ഞനുണ്ട്, ഏത് വ്യക്തിയുണ്ട്, അങ്ങനെ 1500 സന്താന പരമ്പര പേര് പറഞ്ഞ് എണ്ണി പറയാൻ കഴിയുന്നവർ ലോകത്താരുണ്ട്. അത് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാ അതുകൊണ്ട് കഴിഞ്ഞു, അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാസിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കമ്പ്യൂട്ടറിന്റെ ലോകമല്ല, അച്ചടിയുള്ള കാലമല്ല, പുസ്തകം രചിക്കുന്ന ഇന്നത്തെ അതാ പ്രസ്സുകളുള്ള കാലമല്ല, വെറും ഓലയിലും അതുപോലെ കല്ലിലുമൊക്കെ എഴുതി കൊത്തിവെക്കുന്ന ഒരു കാലം. അന്ന് അറേബ്യയിലാണെങ്കിലോ
എഴുത്തറിയുന്ന ആളുകൾ വളരെ വിരളം. പക്ഷേ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ഹബീബായ നബി തങ്ങൾ മുതൽക്ക് 20 ബാപ്പമാരെ പേര് മേൽപോട്ടുള്ള 20 ബാപ്പമാരെ പേര് സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്റെ 25 ദിവസത്തെ ബുർദ ബൈത്തിന്റെ സി ഡി ഇറങ്ങുമ്പോ, മെമ്മറി കാർഡ് ഇറങ്ങുമ്പോ നിങ്ങൾ വാങ്ങിക്കേട്ടോളൂ. ഞാൻ അതിൽ ഓരോ ബാപ്പമാരുടെയും ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള എന്ന ബാപ്പയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 20 ബാപ്പമാരുടെയും ചരിത്രം ബുർദ ബൈത്ത് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ അതൊന്ന് കേട്ടിട്ട് അതൊക്കെ ഒന്ന് ഗ്രഹിച്ചാലും കേട്ടാലും അത് എന്റെ അധ്വാനത്തിന് എനിക്ക് ഫലമാണല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യരായി ആരുമില്ല. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാതെ, അവിടുത്തെ സഹാബത്തിനെ സ്നേഹിക്കാതെ, അവിടുത്തെ അംഗീകരിക്കാതെ, അവിടുത്തെ അനന്തരക്കാരായ അലിമീങ്ങളെ ആദരിക്കാതെ നമുക്ക് ഈമാൻ നിലനിൽക്കൂല. അതോടുകൂടെ എന്റെ ഉമ്മമാരോടും ചെറുപ്പക്കാരോടും എല്ലാവരോടും പറയട്ടെ, അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറ്റവും വലിയ കാര്യമാണ് സലാത്ത് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ. ആ സലാത്തും സലാമും ചൊല്ലൽ നമുക്ക് നിർബന്ധമായ അമലാണ്. നിസ്കാരം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയണം, വഅലാ ആലി മുഹമ്മദ് ശേഷം പറയണം, അതിനു മുമ്പ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ് പറയണം. അങ്ങനെ സലാമും സലാത്തും നിർബന്ധമായ നിസ്കാരം. ഒരു സുബ്ഹി നിസ്കാരവും ഈ സാധുവായ എന്റെ സദസ്സിൽ ഭക്ത ഒരു പെണ്ണും ഒരാണും ഇനിമേലിൽ കവാക്കരുതേ. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുകയും ആ ഹബീബായ നബി തങ്ങൾക്ക് സലാം പറയാൻ അള്ള കൽപ്പിച്ച സമയത്ത് കിടന്നുറങ്ങുകയും അല്ലെങ്കിൽ ഇറങ്ങി നടക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നവനേക്കാൾ നബിതങ്ങളുമായി അകന്നു പോയവനാരാണ്? അതുകൊണ്ടല്ലേ നിസ്കരിക്കാത്തവന് സലാം പറയേണ്ടതില്ല, നിസ്കരിക്കാത്തവന്റെ സലാം മടക്കേണ്ടതില്ല. എങ്കിൽ പിന്നെ ആ ഹബീബായ നബി തങ്ങൾ കേവലം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്ന പുത്തൻവാദിക്ക് സലാം പറയേണ്ടതുണ്ടോ, മടക്കേണ്ടതുണ്ടോ? വെറുതെയാണോ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ ഒരു സംഘക്കും അവസരമില്ലാത്ത വിധം, അതാ വത്തിഫാത്തി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയത്തി മുഹാജറത്തിഹിം വഖത്ഈ സുഹബത്തി മഅഹും, ഒരു സഹാബിക്കും തർക്കമില്ല, നാലിമാമിങ്ങൾക്ക് തർക്കമില്ല, ഒരിമാമിനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലം മുതൽക്ക് 300 ജീവിച്ച ഒരു ഇമാമിനും തർക്കമില്ല. സുന്നിയല്ലാത്ത വ്യക്തികളുമായി മതരംഗത്ത് ബന്ധം പാടില്ല, അവരുമായി വിട്ടു നിൽക്കേണ്ടതാണ്, അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. അതിൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല. ഇത് പേരോടെ എഴുതി വെച്ചതല്ല മുസ്ലിമീങ്ങളെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങളെ നിങ്ങൾക്കറിയില്ലേ, വഫാത്താകുന്ന ദിവസം കുളിച്ച് വൃത്തിയായിട്ട് 3 തുണി കഫം ചെയ്യാൻ വേണ്ടി സംഘടിപ്പിച്ച് സഹീഹുൽ ബുഖാരി കൊണ്ടുവന്ന് നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് 3 കഫൻ തുണിയും ഇങ്ങനെ പൊതച്ചിട്ട് മലക്കുൽ മൗത്തിന് സ്വാഗതം എന്ന് പറഞ്ഞ് കിടക്കുന്ന കിടത്തത്തിൽ വഫാത്തായി പോയ ഇമാം ഗസ്സാലി, ആ ഇമാം ഗസ്സാലി തങ്ങളാ രേഖപ്പെടുത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയുമായി ബന്ധം മുറിക്കണേ. അതിലൊരു ഇമാമിനും തർക്കമില്ല, സഹാബത്തിന് തർക്കമില്ല. അതിൽ നിന്നൊരു അണുവള്ളവ് മുത്തല്ലിമേ വ്യതിചലിച്ചു പോകണ്ട, മുഹല്ലിമേ വ്യതിചലിച്ചു പോകണ്ട, പണ്ഡിതന്മാരും വ്യതിചലിക്കണ്ട, സാധാരണക്കാരും വ്യതിചലിക്കണ്ട, നമ്മളെ മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട്
കൊണ്ടല്ലാതെ നമുക്ക് സ്വർഗം കിട്ടൂല കേട്ടോ. യൗമലാ യംഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു ദിവസം വരാനുണ്ട്, അത് റബ്ബിന്റെ കോടതിയിൽ നിൽക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ ക്ലിയറായ മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒരാൾക്കും പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, സന്താനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, അധികാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അതല്ലേ ഇമാം ബുസരി തങ്ങൾ പൂർവ്വവൈറ്റ് ഇങ്ങനെ ചൊല്ലിയിട്ട്, യാ അക്റമൽ ഖൽഖി മാലിമൻ ലൂദു ബിഹി സിവാക عند حلول الهادي في الأميم ولن يضيق رسول الله جاهك بإذا الكريم تهلع باسم منتقيم فإن من جودك الدنيا وضرتها ومنه لوميك علم اللوح والقلم يا نفسي لا تقنطي من زلة نظمت إن الكبائر في الغفران كلمم لألا رحمة ربنا يقسمها تتيع لا حسب بالإصيان في القسام يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم حبيباي نبي دقن المكين يلا درت شيء لا ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% അംഗീകരിക്കണം, അവിടുത്തെ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം, അവിടുത്തെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കണം, അവിടുത്തെ ദീൻ ഹഖ് ഹഖായി പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങളെ അംഗീകരിക്കണം. ദുനിയാവിന്റെ പിന്നാലെ പോയി ആഖിറം നഷ്ടപ്പെട്ടു പോകരുതേ മുഅ്മിനീങ്ങളെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദയുടെ സമ്മേളന പ്രചരണവും കൂടിയാണെന്ന് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞു. അതിനവസരം തന്ന മഹാനായ തങ്ങളവർക്കും ഇതിന്റെ സംഘാടകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാകട്ടെ. സിറാജുൽ ഹുദയുടെ സമ്മേളനം സാധാരണ സമ്മേളനങ്ങളിൽ വ്യത്യസ്തമായി പുതിയ ചില വിഷയങ്ങളുണ്ട്. അത് മാത്രം ഞാൻ പറയുന്നു. അതിലൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു 25 സാധുക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ ഞാൻ വരുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറി പ്രിൻസിപ്പളെ കണ്ടിട്ടാണ് വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 വാർഡുകളിൽ കുടിവെള്ളം സൗകര്യം സിറാജുൽ ഹുദ ചെയ്തു കൊടുക്കുന്നു. 10 വാർഡുകളിൽ അള്ളാഹു അതിന് 10 ആളുകൾ അത് ഏറ്റെടുത്തവരുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ വെള്ളം കൊടുക്കട്ടെ, ഹൗദുൽ കൗസർ നൽകട്ടെ. അതുപോലെ വളരെ പാവപ്പെട്ട വിധവകളായ സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്നു. വിധവകളെ പലരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ഒരു വിഭാഗം ഉണ്ട് എന്ന് ജനങ്ങൾ അറിയണ്ടേ. അതിനുവേണ്ടി കുറച്ച് വിധവകൾക്ക് ധനസഹായം നൽകുന്നു. അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്ത് വെച്ച് മുരളീധരൻ MLA നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. വീട്ടിൻ്റെ ലോഞ്ചിങ് നിയമസഭാ സ്പീക്കർ കഴിഞ്ഞ 23rd നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 11 വീടും കൂടി കിട്ടണം നല്ല നിയത്തോടുകൂടി. ഞാൻ 2 ദിവസം മുമ്പ് ദുബായിലിരിക്കുമ്പോൾ ഒരു സഖാഫി സാധു, ഒരു സഖാഫി അത് ഉസ്താദെ വീടില്ല, എനിക്കൊരു വീടിൻ്റെ അത് വേർക്കണം. രണ്ടാമത് അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ പണി തുടങ്ങുന്നതോടുകൂടി ഒരു പാവപ്പെട്ടൊരു വീട് ഞാൻ എൻ്റെ വകയിൽ ഉണ്ടാക്കി തരും. അയാൾ പാവപ്പെട്ട മനുഷ്യരാണ്. അള്ളാഹുത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഒരു വീട്ടിനൊരു 5-6 ലക്ഷം ഉറുപ്പിക വരും. അത് എത്ര വലിയ വലിയ വീടുണ്ടാക്കുന്നുണ്ട് നമ്മൾ. ഒരു വീടങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എത്ര ഹൈറാണ്. അതുകൊണ്ട് അങ്ങനെ കഴിയുന്നവർ നല്ല നീയത്തോടെ ആ സഖാഫി പറഞ്ഞതുപോലെ പറയണം. അതുപോലെ മറ്റൊരു പുതിയ കാര്യം ഉള്ളത്, കുറേ ഹെൽമറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതെന്തിനാ? നിയമം പാലിക്കണം എന്ന മെസ്സേജ് നമ്മളെ ചെറുപ്പക്കാർക്ക് കൊടുക്കാനാണ്. ഹെൽമെറ്റ് അതിൻ്റെ ബേക്കിൽ സിറാജുൽ ഹുദ സിൽവർ ജൂബിലിന് എഴുതിയിട്ടുണ്ടാവും. അതൊരു പരസ്യവും കൂടിയാണ്.
അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പുതിയ ചിലതൊക്കെ വേണ്ടേ, അത് ഹലാലായ പുതിയതൊക്കെ പറ്റും. വേറൊരു പരിപാടി വരുന്ന ജനുവരി 27 കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുള്ള എല്ലാ ഖബർസ്ഥാനിയും സിയാറത്ത് ചെയ്യാം. കാരണം അവിടെ ഒക്കെ സിറാജിലൊക്കെ നേർച്ച കൊടുത്ത ഒരാളെങ്കിലും ഉണ്ടാവും. സിറാജിലൊക്കെ നേർച്ചയ്ക്ക് കൂടെ വന്നപ്പോൾ ഒരാൾ വന്നു, പോകുന്നിടത്തൊക്കെ കിട്ടും. ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ചുരുങ്ങിയത് 25 ലക്ഷം രൂപ നേർച്ച കിട്ടും. പക്ഷേ 65 ലക്ഷം രൂപ ചെലവിനുമാണ്, അതുകൊണ്ട് കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കണ്ട. അൽഹംദുലില്ലാ, ഞാൻ പഠിത്ത സിറാജിലിരിക്കുമ്പോൾ കർണാടകയിൽ നിന്നൊരു സാരി വന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട്. ഈ കുട്ടി സ്റ്റാപ്ലറിന്റെ പിന്ന് നിസ്കാരത്തിന് സഫ് നിൽക്കും പോലെ ഒന്നിച്ച് നിൽക്കും. അപ്പോൾ 4-5 പിന്ന് ഒന്നായിട്ട് വീങ്ങിപ്പോയി. വയറ്റിലെത്തി എന്നെ പോയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നോക്കി, അവർ സ്കാൻ എക്സ്റേ എടുത്തു നോക്കി, പ്രശ്നമാണ്, ഓപ്പറേഷൻ പോകാം. സിറാജിലേക്ക് നേർച്ചയാക്കി, പിറ്റേന്ന് എക്സ്റേ എടുത്തു നോക്കുമ്പോൾ കാണാനില്ല, പുറത്തുപോയി. അങ്ങനത്തെ നൂറുകണക്കിന് അത്ഭുതങ്ങൾ അള്ളാഹു തന്നതുകൊണ്ടാണ് സിറാജിലേക്ക് നേർച്ച ഇരുന്ന് വെറുതെ കിട്ടുമെന്നല്ല, അങ്ങനെ കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. ഇപ്പൊ പിന്നെ കിട്ടണമെങ്കിൽ കയ്യിലുണ്ടാകണ്ടേ? അതുകൊണ്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും, അള്ളാഹു തന്നെ തീർത്തു തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സിറാജുൽ ഹുദയിൽക്ക് സഹായിച്ചവരാണ് ലോകത്തെല്ലാം ഉള്ള മോമിനികൾ. അവിടെ സംഘടന നോക്കാറില്ല, മതം നോക്കാറില്ല, എല്ലാവരും സിറാജുൽ ഹുദ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സിറാജുൽ ഹുദയ്ക്ക് ഒരു കത്താവശ്യം വന്നിരുന്നു ഒരിക്കൽ. എനിക്ക് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെടുത്ത് ഞാൻ പോയി. സിഹാബങ്ങളെ കത്ത് കൊണ്ടു വന്നു അബുദാബിന്ന് ഒരാൾ. തങ്ങൾ എനിക്ക് കത്തെഴുതി തന്നു, സിറാജുൽ ഹുദയ്ക്ക് കത്തെഴുതി തന്നു. എന്നിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരാൾക്കും കത്ത് കൊടുക്കാറില്ല, ഞാൻ കുറെ സംഘടനയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറി, ഒരാൾക്കും കത്ത് കൊടുക്കില്ല, സിറാജുൽ ഹുദയ്ക്ക് ഞാൻ തരുന്നു. കത്തെഴുതി തന്നു. ഓക്കറാജിയും കൂട്ടിയിട്ടാണ് പോയത്. എനിക്ക് ആ കത്ത് കൊണ്ട് കൊടുത്തപ്പോൾ 7 ലക്ഷം രൂപ പാസ്സായി കിട്ടുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, എല്ലാവരും സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് സിറാജുൽ ഹുദ. എല്ലാവരും സഹായിക്കണം. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, മറ്റൊരു പരിപാടി ഉള്ളത് ഫാമിലി തസ്കിയ എന്നൊരു പരിപാടി. ഓരോ ജില്ലക്ക് ഓരോ ദിവസമാണ്. മലപ്പുറം ജില്ലക്കാർക്ക് December 27 ഫാമിലികൾക്ക് 10 മണി മുതൽ 4 മണി വരെ നല്ല ഒരു തസ്കിയത്ത് സംസ്കരണ ക്ലാസും ദുആയും. അതിന് വരുന്നവർ ഒരു December 15 മുമ്പെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യണം, കാരണം ഉച്ചക്ക് പട്ടിണി എടുത്താൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സംവിധാനമുണ്ട്, സിറാജ് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിലും ഇവിടെയുള്ള സംഘാടകരോട് ചില ടെലിഫോൺ നമ്പറുകളെല്ലാം വിളിച്ച് പറഞ്ഞേച്ചാൽ മതി, ഞങ്ങൾക്ക് എണ്ണം കിട്ടണം. അതിനുവേണ്ടിയാണ്. ഓരോ ജില്ലക്ക് ഓരോ ദിവസമാണ്. കോഴിക്കോടിലേക്ക് 24 25 കോഴിക്കോട് വലിയ മീലാദ്, ഇന്റർനാഷണൽ മീലാദ് പരിപാടി ഉള്ളതുകൊണ്ട് അന്ന് പരിപാടിയില്ല. 26 കണ്ണൂരാണ്, 27 മലപ്പുറം ജില്ലയാണ്. ഓരോ ദിവസം ഓരോ ജില്ലക്കാണ്. വരുന്നവർ അറിയിക്കണം. എത്രയോ ആളുകൾ സന്ദർശനത്തിന് വേണ്ടി അവിടെ വരാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ഫാമിലികൾക്ക് വരാനുള്ള ഒരു ദിവസം. അത് കഴിഞ്ഞ് സമ്മേളനം നടക്കുന്ന, ഇതിന്റെ തുടക്കം പതാക ദിനം നടക്കുന്ന ദിവസമാണ് January 27. അന്നാണ് എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർ, ഓരോ മഹലിലുള്ള ആൾക്കാർ അതാത് സ്ഥലത്തുള്ള ഖബർസ്ഥാനിൽ പോയിട്ട് സിയാറത്ത് കിട്ടിങ്ങനെ പോരുക. വേറെ ഒന്നുമില്ല, അതിന് 5 ദിവസം മുതലും ഇല്ല, 5 ദിവസം കിട്ടിയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടും. അതിനുവേണ്ടി അങ്ങനെ ഒരു സിയാറത്ത് നിങ്ങളെല്ലാവരും സഹകരിക്കണം. എല്ലാ ഖബർസ്ഥാനും സിയാറത്ത് ചെയ്യാം. പിന്നെ സാധാരണ ഉണ്ടാകുന്നത് പോലെ 3 ദിവസത്തെ വിപുലമായ പരിപാടികൾ, പല രാഷ്ട്രങ്ങളിലുള്ള പ്രതിനിധികളുണ്ടാവും, മറ്റ് ആലിമികൾ ഉണ്ടാവും, സാധാത്തുക്കൾ ഉണ്ടാവും, അതുപോലെ ദിക്ർ ഹൽഖ ഉണ്ടാവും, മറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കഴിയുന്നവർ വരണം. അവസാന ദിവസത്തെ സമ്മേളനത്തിലും ദിക്ർ ഹൽഖയിലും 3-ാം തീയതിയും അതുപോലെ തന്നെ 5-ാം തീയതിയും കഴിവിന്റെ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മലപ്പുറം ജില്ല അൽഹംദുലില്ലാ, അള്ളാഹു അതിന്റെ ഇജ്ജത്ത് നിലനിർത്തി തരുമാറാകട്ടെ. മലപ്പുറം ജില്ല മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു, മമ്പ്രന്തങ്ങളും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, എന്തിനധികാരം പറയണം, ഒരു ഫത്വഹുൽ മുഅ്മിൻ എന്ന കുട്ടിക്ക് മലപ്പുറം ജില്ലയായിട്ട് ബന്ധമാണ്. ഖത്തറിനെ തോതുമ്പോ അത് ഷെയ്ഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊന്നാനിയിലാണ്. അങ്ങനെ വലിയ ബന്ധമുള്ള, എല്ലാ മുത്തഅല്ലിമീക്കും ബന്ധമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അള്ളാഹു അതിന്റെ ഇസ്സത്ത് ഇനിയും ഉയർത്തി തരുമാറാകട്ടെ. അള്ളാഹു തന്നെ നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ എല്ലാ ദുആയിലും, ഇവിടുത്തെ ഈ ഒരു ദുആയിൽ മാത്രമല്ല, എല്ലാ ദുആയിലും ഇനി അങ്ങോട്ട് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും സാധുവായ എന്റെ ആഖിറത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും സംസാരിച്ചതും ഇനി ഇങ്ങോട്ട് നടക്കുന്ന പരിപാടികളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. മഹാനായ തങ്ങളവറുകൾക്ക്, എത്രയോ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രശ്നത്തിന് പരിഹാരമായി ഇനിയും ഒരുപാട് ഖിദ്മത്തിന് തൗഫീഖ് നൽകണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെ മുഴുവൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന ഉമറാക്കൾക്കും ബിസിനസ്സുകാർക്കും തൊഴിലെടുക്കുന്നവർക്കും
അള്ളാഹുവേ ഞങ്ങളെ ഓർഗനൈസർമാർ കയറി ചെല്ലുമ്പോൾ കഴിവിൻ്റെ പരമാവധി സഹായം എടുത്തു കൊടുക്കുന്ന ഉമ്മമാർക്കും അതുപോലെ വിദേശത്തും നാട്ടിലും ബിസിനസ്സുകളും തൊഴിലുകളും എടുക്കുന്നവർക്കും ഞങ്ങൾക്കും മനസ്സിലെന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണം റഹ്മാനെ. എന്ത് രോഗമുണ്ടോ പ്രശ്നമുണ്ടോ പരിഹരിക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമതിൽ സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനേ. അള്ളാഹുവേ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസം ആ ജന്മത്തിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലാൻ ഒരുമിച്ചുകൂടിയ സദസ്സാണിത്. ഞങ്ങളെ കൈവശത്തിൽ അമലുകളൊന്നുമില്ല. നിസ്കരിക്കാറുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ ദുന്യാവിൻ്റെ ചിന്തകൾ മനസ്സിൽ കയറി വന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വേണ്ടാത്ത വിചാര വികാരങ്ങൾ ഇബ്ലീസ് ഞങ്ങളെ പൽവിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രക്ഷ ഒന്നുമില്ല. അല്ലാ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സഹാബത്തിനെയും അവിടുത്തെ ദീന് പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങളെയും അവിടുത്തെ രക്തബന്ധമുള്ള സാദാത്തുക്കളെയും അവിടുത്തെ ദീൻ അംഗീകരിച്ച മോമിനീങ്ങൾ മോമിനാത്തുകളെയും സ്നേഹിക്കുന്ന ഞങ്ങളെ ആ മഹബത്തിന്റെ പേരിൽ അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ സർവാലിമീങ്ങൾ റയീസുൽ അൽബ സുൽത്താനുൽ ബക്കസുൽ അൽബ തുടങ്ങി സർവാലിമീങ്ങൾക്കും സർവസാദാത്തുക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും ഖാദിമീങ്ങൾക്കും സഹകാരികൾക്കും സഹായികൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അവസാനം ഹസനുൽ ഖാതിമത്തും നിന്റെ ഫളുകൊണ്ട് നിന്റെ ഹബീബായ നബിതങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഓശാനം തരണം റഹ്മാലേ. മരണം വരെ അവിടുത്തെ മതി പറയണം, മരണം വരെ അവിടുത്തെ ദീന് പറയണം, അതിനാരോഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ചതും തീരുമാനിച്ചതുമായ സർവകാര്യങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ എളുപ്പമാക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ നസീഹത്തിയുന്നു. എല്ലാവരും സിറാജിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എല്ലാ സ്ഥലത്തും ബോർഡ് വെക്കുകയും കുറ്റമരെഴുതുകയൊക്കെ ചെയ്യണം. പൊരുത്തപ്പെട്ട ചുവരമിൽ മാത്രം എഴുതിയാൽ മതി. അതുപോലെ തന്നെ എല്ലാവരും സമ്മേളനത്തിൽ എത്തണം എന്ന് അറിയിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.